بسم الله الرحمن الرحيم نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له نشهد أن لا إله إلا الله وحده لا شريك له نشهد أن سيدنا محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آله وأصحاب سيدنا ومولانا محمد وصل على جميع الأنبياء والمرسلين وآلهم وصحبهم وملائكتك الكرام أجمعين أما بعد فأعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم والعسر إن الإنسان لفي خسر إلا الذين آمنوا وعملوا الصالحات وتواصوا بالحق وتواصوا بالصبر صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم ونحن على ذلك من الشاهدين الشاكرين والحمد لله رب العالمين يا أكرم الثقلين يا كنز الورى جد لي بجودك وارضني برضاك أنا طامع بالجود منك ولم يكن لأبي حنيفة في الأنام سواك الصلاة والسلام عليك يا سيدنا يا رسول الله يا حبيب الله خذ بأيدينا قلت حيلتنا أدركنا يا رسول الله അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സദസ്സിൽ അവൻ പൊരുത്തപ്പെട്ട അവൻ തൃപ്തിപ്പെട്ട വലിയ സദസ്സുകളായി അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇവിടെ മറുവിട്ടുകിടന്ന മഹാനവറുകൾ, ഇവിടെ വയലിന് വരുന്ന സയ്യിദന്മാർ പണ്ഡിതന്മാർ, അവരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് അർഹമുർ റഹീമായ റബ്ബ്
നമ്മയെല്ലാം സാലിഹ്യങ്ങളിൽ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. എല്ലാവിധ ഷർറു മുസീബത്തുകളിൽ നിന്നും അല്ലാഹു കാവൽ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഞാൻ അധിക സമയം സംസാരിക്കുന്നില്ല, കാരണം നിങ്ങൾക്ക് നാളെ വാദുണ്ട്, എനിക്ക് നാളെ എറണാകുളത്തിനടുത്ത് പരിപാടിയുണ്ട്. ഇന്നലെയും ഞാൻ 1:30 കഴിഞ്ഞു എൻ്റെ പരിപാടി കഴിഞ്ഞ് പള്ളിയിലെത്തുമ്പോൾ, രാവിലെയും പുള്ളി ഇതുവരെ ഓട്ടമാണ്. ഇൻഷാല്ലാ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്ന വിഷയങ്ങൾ ആഖിറത്തിൽ ഉപകാരമുള്ള, ദുനിയാവിൽ നമ്മുടെ ജീവിതത്തിന് മാറ്റം നൽകുന്ന വാഴുകളായി നമ്മിൽ നിന്ന് സ്വീകരിക്കുമാറാകട്ടെ. ദൂരെ നിൽക്കുന്ന സംഘാടകരൊക്കെ ആവശ്യമില്ലാതെ ആണ് നിൽക്കുന്നതെങ്കിൽ സദസ്സിൽ വന്നിരിക്കുക, കാരണം അള്ളാഹുവിൻ്റെ ദീന് പറയാണ്. ആവശ്യമുള്ളവരൊക്കെ അവിടെ നിൽക്കണം, അല്ലാത്തവരൊക്കെയാണ് പറഞ്ഞത്. കുട്ടികളൊക്കെ ഇങ്ങനെ നടന്നു കളിക്കുന്നവരുണ്ടെങ്കിൽ സംഘാടകർ ചെന്ന് പുരുഷന്മാരെ സദസ്സിലേക്കും സ്ത്രീകളെ ഒരു സ്ഥലത്തേക്കും ഇരുത്തി വയലു കേൾക്കണം. അല്ല, ഇന്ന് പോരാ, എല്ലാ ദിവസവും. കാരണം നമ്മുടെ ചില ഉസ്താദുമാർ തന്നെ പറയുന്നത് കേട്ടു, ചില സ്ഥലങ്ങളിലൊക്കെ ഉറൂസിന് വയലിന് പോയാൽ വിഷമം തോന്നും. കാരണം അള്ളാഹുവിൻ്റെ ഔലിയാക്കളുടെ സദസ്സിലേക്ക് മുഅ്മിനീങ്ങളായ ആളുകൾ വരുന്നത് അവരുടെ പൊരുത്തം കിട്ടാനാണ്. ആ മഹാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ അദ്ദേഹം നമ്മളോട് പറയും, ഇൽമിൻ്റെ മജ്ലിസിൽ കയറിയിരിക്കാം. കയറിയിരുന്നില്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കുരുത്തക്കേട് നമുക്ക് തട്ടും, അദ്ദേഹത്തിൻ്റെ പൊരുത്തക്കേട് നമുക്ക് അനുഭവിക്കേണ്ടി വരും. അപ്പോൾ അതിന് സദസ്സിൽ വന്നാൽ, ഉറൂസിന് വന്നാൽ നമ്മൾ വേണ്ടത് കഴിവിൻ്റെ പരമാവധി കുട്ടികളെയും വാപ്പമാരെയും എല്ലാവരെയും സദസ്സിൽ ഇരുത്തി വേദ കൽപ്പിക്കലാണ്. നല്ല പൊരുത്തം കിട്ടുകയും മഹാനവറുകൾ ജീവിച്ചിരിക്കുമ്പോൾ പറയും പോലെ തന്നെ ഖബറിൽ നമ്മളോട് പറയുന്നുണ്ട്. പക്ഷേ നമ്മൾ കേൾക്കുന്നില്ല, അവര് നമ്മൾ പറയുന്നതും നമ്മൾ ചെയ്യുന്നതെല്ലാം കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അല്ലാഹു നമുക്ക് ഈമാനും തഖ്വയും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ നമ്മുടെ വിഷയം സ്ത്രീകൾ ഇസ്ലാമിൽ എന്ന. അല്ലാഹു സുബ്ഹാനഹു വ തആല ഭൂമിലോകത്ത് മനുഷ്യരെ രണ്ട് വിഭാഗമായി അല്ലെങ്കിൽ മൂന്ന് വിഭാഗമായി സൃഷ്ടിച്ചു. ഇങ്ങനെ മൂന്ന് സെക്ഷനായി അല്ലാഹു പടക്കാനുള്ള കാരണം, ജിന്നുകളെ അങ്ങനെയല്ല, അല്ലെങ്കിൽ ഇബിലീസിന് മക്കളുണ്ടാകുന്നത് അവന് ഉൽപാദനത്തിനും ആണും പെണ്ണിനുമുള്ള രണ്ട് ഉൽപാദനങ്ങൾക്കും ശക്തി ഇബിലീസിന് ഒരാളിൽ കൊടുത്തു എന്ന് മഹാന്മാരായ പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയത് കാണാം. എന്നാൽ മനുഷ്യരെ രണ്ട് രൂപത്തിലായി അല്ലാഹു പടച്ചു. ലോകത്തെ എല്ലാ ആളുകളെയും അല്ലാഹു പടച്ചത് രണ്ട് വിഭാഗത്തിൽ നിന്നാണ്. നിങ്ങളെ ഞാൻ പഠിച്ചിട്ടുള്ളത് ആണിൽ നിന്നും പെണ്ണിൽ നിന്നുമാണ്. രണ്ട് വിഭാഗത്തിൽ നിന്ന് അല്ലാഹു പഠിച്ചത്, അല്ലാഹുവിന് അങ്ങനെ ഒരു ആവശ്യം ഒന്നുമില്ല. ആദം നബി അലൈഹിസ്സലാമിനെ വെറും മണ്ണിൽ നിന്ന്, കളിമണ്ണിൽ നിന്ന് ഒരു പിതാവും ഉമ്മയും ഇല്ലാതെ പഠിച്ച അല്ലാഹുവിനെ, ഹവ്വ ഉമ്മയെ വെറും പുരുഷനായ ആദം നബി അലൈഹിസ്സലാമിൽ നിന്ന് പഠിച്ച അല്ലാഹുവിനെ, ഈസ നബി അലൈഹിസ്സലാത്തു വസ്സലാമിനെ പിതാവില്ലാതെ വെറും മാതാവിൽ നിന്ന് പഠിച്ച അല്ലാഹുവിനെ, നമ്മളെയും അങ്ങനെ പഠിക്കാൻ ശക്തി ഇല്ലാഞ്ഞിട്ടല്ല, അല്ലാഹു തആല ആണും പെണ്ണും എന്ന രണ്ട് വിഭാഗത്തെ പഠിച്ച് അതിൽ നിന്ന് മനുഷ്യരാകുന്ന നമ്മെ സൃഷ്ടിച്ചത്.
അതിൽ ഒരുപാട് രഹസ്യങ്ങളുണ്ട്. ഞാനിപ്പോ അതിലേക്ക് കൂടുതൽ വിശദീകരിച്ച് കടക്കുന്നില്ല. എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഇങ്ങനെ രണ്ട് വിഭാഗമായി സൃഷ്ടിച്ചിട്ട് സ്നേഹത്തോടെ സൗഹാർദ്ദത്തോടെ ഈ രണ്ട് വിഭാഗത്തോടും ഭൂമി ലോകത്ത് ജീവിക്കാൻ പറഞ്ഞു. ആദം നബി അലൈഹിസ്സലാമിന് വലിയ സ്നേഹമായിരുന്നു ഹവ്വാഉമ്മയോട്. ഹവ്വാഉമ്മക്ക് വലിയ സ്നേഹമായിരുന്നു അബൂനാബുൽ ബസർ ആദം അലൈഹിസ്സലാമിനോട്. അതുകൊണ്ടല്ലേ നമ്മുടെ ഇന്ത്യ രാജ്യത്തിൻ്റെ അവിഭക്ത ഇന്ത്യയായ വിഭജിക്കപ്പെടുന്നതിൻ്റെ മുമ്പ് ഇന്ത്യയിൽപ്പെട്ട ഇന്ന് സിലോണിൽപ്പെട്ട ആദം മലയിലാണ് ആദം നബി അലൈഹിസ്സലാമിനെ അള്ളാഹു സ്വർഗത്തിൽ നിന്ന് ഇറക്കിയത്. ഹവ്വാ ഉമ്മയെ അള്ളാഹു ഇറക്കിയിട്ടുള്ളത് സൗദി അറേബ്യയിലെ ജദ്ദ എന്ന് പറയപ്പെടുന്ന, ഇപ്പോൾ ജിദ്ദ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ സ്ഥലത്താണ് ഇറക്കിയത് എന്ന് പറയപ്പെടും. രണ്ടുപേരും ഇങ്ങനെ നടന്ന് എൻ്റെ ഭാര്യയെ എനിക്ക് കിട്ടണമെന്ന് ആദം നബി അലൈഹിസ്സലാമും എൻ്റെ ഭർത്താവിനെ എനിക്ക് കിട്ടണമെന്ന് ഹവ്വാ ഉമ്മയും ചിന്തിച്ചുകൊണ്ട് നടക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അറഫ എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് കണ്ടുമുട്ടിച്ചു എന്ന് മഹാന്മാർ രേഖപ്പെടുത്തുന്നു. അപ്പൊ അവരുടെ ഇടയിൽ സ്നേഹങ്ങൾ ഉണ്ടായിരുന്നു, വലിയ സൗഹാർദ്ദങ്ങൾ ഉണ്ടായിരുന്നു. ഈ സ്നേഹ സൗഹാർദ്ദ ജീവിതങ്ങൾ ലോകത്ത് ഉണ്ടാകാൻ വേണ്ടി അല്ലാഹു ഇവരുടെ ഇടയിൽ ചില ബന്ധങ്ങൾ കൊടുത്തു. ആ ഒരു ബന്ധങ്ങൾക്ക് ഒരേ വർഗത്തിൽപ്പെട്ടവർക്ക് ഉള്ളതിനേക്കാൾ കൂടുതൽ ചില ബന്ധങ്ങൾ കൊടുക്കാനാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമായി മനുഷ്യരെ പടച്ചത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുർറത്തു ഐനി അൽ മർഅത്തു വസ്സലാ. എനിക്ക് വലിയ സന്തോഷമുള്ള രണ്ട് കാര്യങ്ങളാണുള്ളത്. ഒന്ന്, എൻ്റെ ഭാര്യമാരും സ്ത്രീകൾ എനിക്ക് വലിയ സന്തോഷമാണ്. അതുപോലെ വസ്സല നിസ്കാരവും എനിക്ക് വലിയ സന്തോഷമാണ്. അല്ലാഹുവിൻ്റെ ഹബീബിന് വലിയ സന്തോഷമുള്ള സ്നേഹമുള്ള വിഭാഗമാണ് അവിടുത്തെ ഭാര്യമാർ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതേപോലെ നമ്മളോടും ജീവിക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ നിങ്ങളോട് പറയട്ടെ, എന്നാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല രണ്ട് വിഭാഗമായി മനുഷ്യരെ സൃഷ്ടിച്ചെങ്കിൽ ഇവരുടെ എല്ലാ നന്മകളും അറിയുന്നവൻ അല്ലാഹുവാണ്. നമുക്കാർക്കും നമ്മുടെ നന്മകൾ അറിയില്ല. അല്ലാഹു ആ നന്മകൾ അനുസരിച്ച് മനുഷ്യന് ജീവിക്കാൻ ഒരു തത്വം, ഒരു സംഹിത, ഒരു നിയമം, ഒരു സംസ്കാരം പഠിപ്പിച്ചു. ആ പഠിപ്പിച്ച ഗ്രന്ഥത്തിന്റെ പേരാണ് വിശുദ്ധ ഖുർആൻ. وَنُنَزِّلُ مِنَ الْقُرْآنِ مَا هُوَ شِفَاءٌ وَرَحْمَةٌ لِّلْمُؤْمِنِينَ. ഞാൻ നിങ്ങൾക്ക് ഈ ഖുർആനിനെ അവതരിച്ചു തന്നത് മഹുവ ശിഫാഉൻ വറഹ്മ, നിങ്ങളുടെ എല്ലാ വിഷയങ്ങൾക്കും പരിഹാരങ്ങൾ ഖുർആനിലുണ്ട്. നമ്മുടെ എല്ലാ നന്മകൾക്കും വഴികൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ തിന്മയും ദൂരീകരിക്കാനുള്ള മാർഗങ്ങൾ വിശുദ്ധ ഖുർആനിലുണ്ട്. എല്ലാ നന്മയുടെ വാഗ്മാർഗത്തിലേക്ക് എത്താനുള്ള കാരണങ്ങളും വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ ആ വിശുദ്ധ ഖുർആൻ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മിലേക്ക് അവതരിപ്പിച്ചു തന്നു. എന്നിട്ട് നമ്മളോടൊരു കാര്യം അല്ലാഹു പറഞ്ഞു, ലാ ഇക്രാഹ ഫിദ്ദീൻ, ഞാൻ ഈ മതത്തിൽ ഈ ആശയത്തിൽ ജീവിക്കണമെന്ന് നിങ്ങളോട് നിർബന്ധിക്കുന്നൊന്നുമില്ല. നിർബന്ധിച്ച് ഖുർആൻ വഴിപ്പെടണമെന്ന് ഞാൻ പറയുന്നില്ല. ലാ യുകല്ലിഫുല്ലാഹു നഫ്സൻ ഇല്ലാ വുസ്അഹാ, ഈ ആശയത്തെ മുഴുവൻ നിങ്ങൾക്ക് ജീവിതത്തിൽ പകർത്താൻ ചിലപ്പോൾ കഴിഞ്ഞുകൊള്ളണമെന്നില്ല. എങ്കിലും നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കഴിവിൻ്റെ പരമാവധി നിങ്ങൾ അനുസരിച്ചു കൊള്ളണം. എന്തിനാണത്? സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഖുർആനിൻ്റെ നിയമങ്ങൾ അംഗീകരിച്ചു കൊള്ളണം. എന്തിനാണ്? അത് നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമ്മുടെ നന്മക്ക് വേണ്ടിയാണ്. നമ്മളൊരു കുട്ടിയോട് തീയെടുക്കരുത് എന്ന് നമ്മൾ പറയും. എടുത്താൽ ചിലപ്പോൾ നമ്മൾ തല്ലും, അടിക്കും. അങ്ങനെ അടിക്കുന്നതിൻ്റെ ലക്ഷ്യം എന്താണ്? കുട്ടിക്ക് തീ കൊണ്ട് പൊള്ളരുത് എന്നതാണ്. ഇതേപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല സ്ത്രീകളോട് പുരുഷന്മാരോട് നിങ്ങൾ ഈ രൂപത്തിൽ ജീവിക്കണമെന്ന് പറഞ്ഞു.
പുരുഷന്മാരോട് നിങ്ങൾ തല തുറന്നിട്ട് നടന്നോളൂ എന്ന് പറയുമ്പോ, നിങ്ങൾക്ക് തലമറക്കൽ സുന്നത്ത് മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോ, സ്ത്രീകളോടല്ല പറഞ്ഞു തലയും മുഖവും മറച്ചിട്ടില്ലാതെ നിങ്ങൾ പുറത്തേക്ക് ഇറങ്ങത്. കുല്ലിൽ മുഅ്മിനീന യഗ്ളു മിൻ അബ്സാരിഹിം വയഹ്ഫളു ഫുറൂജഹും കുല്ലിൽ മുഅ്മിനാത്തി യഗ്ളുന മിൻ അബ്സാരിഹിന്ന വയഹ്ഫളുന ഫുറൂജഹുന്ന. ലോകത്ത് പുരുഷനോടും സ്ത്രീയോടും പറഞ്ഞു, നിങ്ങൾ ആരും വ്യഭിചരിച്ചു പോകരുത്, നിങ്ങൾ കണ്ണുകൊണ്ട് ഹറാമ നോക്കരുത്. ഇത് പറഞ്ഞ അതേ അള്ളാഹു തആല തന്നെ പറയുന്നത്, പുരുഷന്മാരോട് നിങ്ങൾ മുട്ടുപൊക്കലിന്റെ ഇടയിലുള്ള സ്ഥലം മറച്ചാൽ മതി എന്നാ. സ്ത്രീകളോട് അള്ളാഹു പറയുന്നത്, കുല്ലി അസ്വാജിക വ ബനാതിക വ നിസാഇൽ മുഅ്മിനീന യുദ്നീന അലൈഹിന്ന മിൻ ജലാബീബിഹിന്ന. ഓ നബിയെ, നിങ്ങൾ നിങ്ങളെ ഭാര്യമാരോട്, മക്കളോട്, നിങ്ങളെ പെൺകുട്ടികളോട് മുഴുവൻ പറയണം, മുഖത്ത് ജിൽബാബ് ഹിജാബ് ഇട്ടി നിഖാബ് ഇട്ടിട്ടല്ലാതെ പുറത്തിറങ്ങരുത് എന്ന് പറയണം. ഞാൻ നിങ്ങളോട് പറയട്ടെ, പുരുഷന്മാർക്ക് ഇല്ലാത്ത ചില നിയമങ്ങൾ സ്ത്രീകൾക്ക് വെച്ചിട്ടുണ്ട്. ഇപ്പൊ വിശദീകരിച്ചാൽ ഇവിടെയും എത്തില്ല. ഞാൻ എന്റെ ഉമ്മമാരോടൊക്കെ ഒരു കാര്യം പറയുന്നു, നിങ്ങൾ പള്ളിയിലെ ഉസ്താദുമാരോട്, നമ്മുടെ നാട്ടിലുള്ള പണ്ഡിതന്മാരോട്, സൂറത്തുന്നൂർ എന്ന് പറഞ്ഞൊരു സൂറത്തുണ്ട് വിശുദ്ധ ഖുർആനിൽ. ആ സൂറത്തുന്നൂർ നിങ്ങൾ അർത്ഥം വെച്ച് വിശദീകരണം പറഞ്ഞു തരാൻ പറയണം. എന്തേ കാരണം? ആയിഷ റളിയല്ലാഹു അൻഹ ഉദ്ധരിച്ച ഹദീസിൽ കാണാം, സ്ത്രീകളുടെ സംസ്കാരം പഠിപ്പിക്കുന്ന ഒരു സൂറത്താണ് സൂറത്തുന്നൂർ. ആ സൂറത്തുന്നൂർ അല്ലിമോ സൂറത്തുന്നൂറി നിസാഅകും, നിങ്ങളുടെ ഭാര്യമാർക്ക് മുഴുവൻ നിങ്ങൾ സൂറത്തുന്നൂർ പഠിപ്പിക്കണം. അതിലൊരു പെണ്ണ് എങ്ങനെയാണ് ഇടപെടേണ്ടത്, ഒരു പെണ്ണ് എങ്ങനെയാണ് നടക്കേണ്ടത്, ഒരു പെണ്ണ് എങ്ങനെയാണ് സംസാരിക്കേണ്ടത് തുടങ്ങി ഒരുപാട് വിഷയങ്ങൾ സൂറത്തുന്നൂറിൽ പറയുന്നുണ്ട്. ഞാനതിപ്പോ പറഞ്ഞത് ഞാനിവിടെ നീട്ടിവാത് പറയാൻ ഉദ്ദേശമില്ല. അതുകൊണ്ടാണ് നിങ്ങൾ പഠിക്കണമെന്നാലും, അള്ളാഹുവിന്റെ ദീൻ അതാണ് നമ്മുടെ ഏറ്റവും വലിയ മനുഷ്യന്റെ ഗുണത്തിന് ഉന്നമനത്തിന് വിജയത്തിന് ഉള്ള മാനദണ്ഡം. മനുഷ്യന്റെ വിജയത്തിനുള്ള മാനദണ്ഡം അത് അള്ളാഹുവിന്റെ ദീന് മുറുകെ പിടിക്കല. എന്റെ ഉമ്മമാരോട് ഞാൻ പറയുന്നു, നിങ്ങൾ ദീന് മുറുകെ പിടിക്കണം. ദീന് മുറുകെ പിടിക്കാതെ ഭൂമിലോകത്ത് ജീവിച്ചാൽ രക്ഷപ്പെടുകയില്ല. നമുക്ക് വിജയിക്കണം. ദുനിയാവ് ഒരു വസ്തുവും അല്ല. ഞാനൊരു പക്ഷേ നാളെ നേരം വെളുക്കുമ്പോൾ മരിച്ചു പോകും. ഇന്ന് രാവിലെ പത്രം കണ്ടപ്പോൾ പെട്ടെന്ന് എന്നോട് കരഞ്ഞുപോയി. കാരണം എനിക്ക് ഒരു 12 വയസ്സായ മകളുണ്ട്. കേരളത്തിൽ ഇന്നലെ ഒരു മകൾ ഒരു സ്കൂള ബസ് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ആ ബസ്സിൽ നിന്ന് തെറിച്ച് വീണുപോയി, പുറത്തേക്ക് തെറിച്ച് വീണു. ആ പെൺകുട്ടി അതേ ബസ് അവളുടെ ശരീരത്തിൽ അവളുടെ പിന്നിലെ ടയർ കയറി ആളുകൾ ഓടിക്കൂടി എടുത്തു കൊണ്ടുപോയി. പക്ഷേ വൈമദ്യം മരിച്ചുപോയി. ഞാൻ നിങ്ങളോട് പറയട്ടെ, നമുക്ക് നാളെ മരണമില്ലെന്ന് ആർക്കും അറിയില്ല. എന്റെ പെൺകുട്ടികളോട് ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, നമ്മളെപ്പോഴാണ് മരിക്കുകയെന്നറിയുന്നില്ല. പക്ഷേ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കണം. ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, നിങ്ങൾ കണ്ടില്ലേ, രോഗിയായി കിടക്കുകയാണ്. രോഗിയായി കിടക്കുമ്പോൾ ഡോക്ടർ അരികിലേക്ക് വന്നു, സുന്നത്ത് നോമ്പെടുത്തുകൊണ്ടിരിക്കുന്ന റാബിയത്ത് നഫീസത്ത് സുന്നത്ത് നോമ്പെടുത്തിരിക്കുന്ന നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹയോട്, മഹദിയവറുകളോട് ഡോക്ടർ പറഞ്ഞു, പെണ്ണെ നിങ്ങൾ നോമ്പ് മുറിക്കണം. ഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹ പറഞ്ഞു, ഇല്ല, ഞാൻ നോമ്പ് മുറിക്കൂല. ഡോക്ടർ നിർബന്ധിച്ചു, നോമ്പ് മുറിക്കണം. ഞാൻ ഡോക്ടറാണ് പറയുന്നത്, നിങ്ങൾ ആരോഗ്യം സംരക്ഷിക്കാൻ വന്നതാണ്. ഞാനാണ് മരുന്ന് നിശ്ചയിക്കേണ്ടത്, ഞാനാണ് നിങ്ങളുടെ ആരോഗ്യത്തെ കുറിച്ച് അറിയുന്നത്. അതുകൊണ്ട് നോമ്പ് മുറിച്ചു കൊള്ളണം, വെള്ളം കുടിച്ചില്ലെങ്കിൽ ക്ഷീണിച്ച് മരിച്ചു പോകും. ആരാണ് നഫീസത്തുൽ മിസ്രിയ എന്നറിയില്ലേ? ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ആരാണ്? വലിയ പണ്ഡിതനാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ബഹുമാനം പറഞ്ഞൊരു പണ്ഡിതനാണ് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു.
ഇമാം നവവി റളിയല്ലാഹു അൻഹു അവിടുത്തെ ശർഹുൽ മുഹദ്ദബിന്റെ തുടക്കത്തിൽ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ ബഹുമാനം പറയുന്നുണ്ട്. കൂട്ടത്തിൽ പറയുന്നു, അല്ലാഹുവിന്റെ റസൂല് വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞിട്ടുണ്ട്, ആലിമു ഖുറൈശിൻ യംലഉ തിബാഖൽ അർളി ഇൽമാ, ലോകത്ത് ഖുറൈശികളുടെ കൂട്ടത്തിൽ ഒരു പണ്ഡിതൻ ജനിക്കാൻ പോകുന്നുണ്ട്. ആ പണ്ഡിതന്റെ ഇൽമ കൊണ്ട് ലോകം മുഴുക്കേ നിറയുമെന്ന് പറഞ്ഞിട്ടുണ്ട്. ആ ഒരു പണ്ഡിതൻ ആരാണ്? അത് ഇമാം ഷാഫിഈ റളിയല്ലാഹു അൻഹുവാണ്. നൂറുകണക്കിന് കറാമത്തുള്ള മഹാനാണ് ആ ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു. അതാ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയിലേക്ക് ശിഷ്യന്മാരെ വിളിച്ചിട്ട് പറഞ്ഞേക്കുന്നു, മോനെ നീ പോകടം, പോയിട്ട് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയോട് എന്റെ രോഗം ശിഫയാകാൻ വേണ്ടി ദുആ ചെയ്യാൻ പറയടം. ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ അരികിൽ നിന്ന് ശിഷ്യന്മാർ ഇറങ്ങി നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയുടെ അരികിൽ എത്തിയാൽ ആ എത്തുന്ന സമയവും ദുആ ചെയ്യുന്ന സമയവും കഴിയുമ്പോയേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന്റെ രോഗം ഇവിടെ മാറുന്നു. അത്രയും ദുആക്ക് ഇജാബത്തുള്ള മഹദിയാണ്. കഴിഞ്ഞില്ല. ഒരു ദിവസം ശിഷ്യനോട് പറഞ്ഞ് സുഖമില്ല മോനെ, നീ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയെ കൊണ്ടൊന്ന് ദുആ ചെയ്യിപ്പിക്കണം. പോയി ശിഷ്യൻ, പക്ഷേ സാധാരണ മാറും പോലെ രോഗം മാറുന്നില്ല, സാധാരണ മാറും പോലെ രോഗം മാറുന്നില്ല. എന്താണ് മാറാത്തത്? ശിഷ്യൻ പറഞ്ഞു, ഉസ്താദ് പറഞ്ഞതുപോലെ ശിഷ്യൻ കേട്ടിട്ടില്ലേ? ഉസ്താദിന്റെ ഉപദേശം കേട്ടിട്ട് ശിഷ്യൻ പോയിട്ട് മഹദിയോട് ദുആ ചെയ്യിപ്പിച്ചിട്ടില്ലേ? ചിലരുണ്ടല്ലോ, അതാ ചിലപ്പോ ഞാനൊന്ന് മഖ്ബറയിൽ പോയി സിയാറത്ത് ചെയ്ത് വരട്ടെ എന്ന് പറയും. പക്ഷേ വീട്ടിൽ നിന്ന് ഇറങ്ങി ഒരാളെ കണ്ടു, രണ്ടാളെ കണ്ടു, ചിലപ്പോ അവസാനം സിയാറത്ത് ചെയ്യാതെ തിരിച്ചങ്ങ് പോകും. സംഭവം ഉറൂസിന് വന്നതാണ്, ഉറൂസും കിട്ടിയിട്ടില്ല, സിയാറത്തും കിട്ടിയിട്ടില്ല എന്നതുപോലെ എന്റെ ശിഷ്യരെങ്ങനെ ചെയ്തോ? വല്ല കുടുക്കിലും പെട്ടി എവിടെയെങ്കിലും തിരിഞ്ഞു പോയോ? മണിക്കൂറ് കഴിഞ്ഞപ്പ ശിഷ്യനതാ കയറി വരുന്നു, ചോദിക്കുന്നു, മോനെ നീ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയുടെ അരികിൽ പോയിട്ടില്ലേ? നീ എനിക്ക് വേണ്ടി ദുആ ചെയ്യിപ്പിച്ചിട്ടില്ലേ? മഹദിയവറുകളുടെ അരികിൽ നീ ചെന്നിട്ട് എന്റെ വിഷയം പറഞ്ഞിട്ടില്ലേ? ചോദിക്കുമ്പോ മറുപടി പറഞ്ഞു, ഉണ്ട് ഉസ്താദേ, ഉണ്ട് ഉണ്ട്. സാധാരണ ഞാൻ ചെയ്യാറുള്ളത് മഹദിയുടെ അരികിൽ ചെന്ന് ഉസ്താദിന് സുഖമില്ല, ദുആ ചെയ്യണമെന്ന് പറയലാണ്. പറഞ്ഞു തീരലോടെ ഉസ്താദ് ദുആ ചെയ്യാൻ പറഞ്ഞതുപോലെ അല്ലാഹുമ്മ ഇശ്ഫി അമ്രാലഹു, അല്ലെങ്കിൽ രോഗങ്ങൾ പ്രത്യേകം പറഞ്ഞുകൊണ്ട് മഹദി ദുആ ചെയ്യാറുണ്ട്, മഹദി ദുആ ചെയ്യാറുണ്ട്. അങ്ങനെയാണ് സാധാരണ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടുവരാറുള്ളത്. മഹദിയുടെ സ്വഭാവം അങ്ങനെയാണ്. പറഞ്ഞാൽ അപ്പം ദുആ ചെയ്തു കൊടുക്കും. എന്നാൽ ഇന്നത്തെ ദിവസമുണ്ടല്ലോ, ഇന്ന് ഞാൻ ചെന്നു മഹദിയവരുകളുടെ അരികിലേക്ക് ചെന്നിട്ട് ഞാൻ വിവരം പറഞ്ഞു. കുറച്ച് സമയത്തേക്ക് മിണ്ടാട്ടമില്ല, കുറച്ച് സമയം കഴിഞ്ഞ് വീണ്ടും പറഞ്ഞപ്പോൾ അതാ മറുപടി പറഞ്ഞത്, മത്തഹുല്ലാഹു ബിന്നലിരില വജിഹിൽ കരീം, മോനെ നിന്റെ ഉസ്താദിനിക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അല്ലാനെ കാണാനുള്ളൊരു ഭാഗ്യം കൊടുക്കട്ടെ എന്നാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എന്തിനാ മോനെ, ഞാൻ നേരത്തെ കോലത്തിലാക്കി പിന്നെ തിരിച്ച് എന്തിനാ? അല്ലാഹു സുബ്ഹാനഹു വതആല, എനിക്ക് കണ്ടുകൂടാത്തൊരു പരിപാടി, മൈക്കൊരു സ്ഥലത്ത് വെച്ച് അവിടെ വെച്ച് നിങ്ങൾ പോയിക്കോളി, പിന്നെ വയാതെ ഞങ്ങൾ പറഞ്ഞു. അല്ലാഹു സുബ്ഹാനഹു വതആല നേരത്തെ അല്ലാഹുമ്മ ഇശ്ഫി അംറാദഹു എന്ന് ദുആ ചെയ്യുന്നതിന് പകരം
നീ രോഗം സുഖമാക്കി കൊടുക്കണമെന്ന് ദുആ ചെയ്യുന്നതിന് പകരം ഇന്നത്തെ ദിവസം ദുആ ചെയ്തത് എന്താണ്? മത്തഹുല്ലാഹു ബിന്നളിരി ലാ വജ്ഹിൽ കരീം. അല്ലാഹുവേ, ഞങ്ങളെ ഉസ്താദിന് നീ നിന്റെ ലിക്കായ് കാണാനുള്ള ഭാഗ്യം കൊടുക്കണമെന്നാണ് ദുആ ചെയ്തത്. പറഞ്ഞു തീരുമ്പോയേക്ക് ഷാഫി ഇമാം റളിയല്ലാഹു അൻഹുവിന് കാര്യം പിടികിട്ടിപ്പോയി, കാര്യം മനസ്സിലായിപ്പോയി. കാരണം ഈ പറഞ്ഞതിൻ്റെ അർത്ഥം എന്താണ്? ഞാൻ അള്ളാഹുവിനെ കാണാൻ പോവുകയാണ്, ഞാൻ മരിക്കാൻ പോവുകയാണ്, എൻ്റെ മരണമെടുത്തിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഉമ്മമാരോട് പറയട്ടെ, അതാ ശൈഖവറുകൾ മരിക്കാൻ പോകുന്നു എന്ന്, ഷാഫി ഇമാം റളിയല്ലാഹു അൻഹു ലോകത്തോട് വിട പറയാൻ പോകുന്നു എന്ന് നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹാ അറിയുന്നു. ആ നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹയോട് ചെന്നിട്ടാണ് ഡോക്ടർ പറയുന്നു, ബീവി നിങ്ങൾ നോമ്പ് മുറിക്കണം നിങ്ങളെ രോഗം മാറാൻ. ഡോക്ടറോട് മറുപടി പറഞ്ഞു, തുറുക്കു അന്നി തബീബി വദഉനീ ലീ ഹബീബി. ഡോക്ടറെ, എന്നെ നിങ്ങൾ ചികിത്സിക്കണ്ട, നിങ്ങളെ മരുന്ന് എനിക്കിപ്പൊ വേണ്ട, എനിക്ക് വേണ്ടത് വദഉനീ ഹബീബി, എന്റെ ഹബീബായ റബ്ബ്, എന്നെ സൃഷ്ടിച്ച റബ്ബ്, എനിക്ക് വെള്ളം തന്ന റബ്ബ്, എനിക്ക് ആരോഗ്യം തന്ന റബ്ബ്, എനിക്ക് ആയുസ് തന്ന റബ്ബ്, എനിക്കെല്ലാം എന്നെ പരിപാലിച്ച് ആവശ്യമായത് മുഴുവൻ തന്നുകൊണ്ടിരിക്കുന്ന എന്റെ റബ്ബില്ലേ, ആ റബ്ബ് എനിക്കൊന്ന് അവനെ കാണാൻ സമയമെത്തിയിരിക്കുന്നു ഡോക്ടറെ. അതുകൊണ്ട് എന്റെ ഡോക്ടർ, എന്നെ ഒഴിവാക്കി നിങ്ങളെ ജോലിക്ക് പോയിക്കോളൂ. വിശുദ്ധ ഖുർആൻ എടുക്കുന്നു, മഹദി ഖുർആനോദിയങ്ങ് മരിക്കുന്നു. മനീത സൂറത്ത് തീരും മുമ്പ് മൗതായാനേ, മഹദിയവരുകൾ വിശുദ്ധ ഖുർആൻ എടുത്ത് ഓതി അന്നാമാനേ, അന്നാമ സൂറത്ത് ഓതുന്നു. അത് തീരുന്നതിൻ്റെ മുമ്പ് മഹദി ലോകത്തോട് വിട പറയുന്നു, ഞാൻ എൻ്റെ ഉമ്മമാരോട്, ചെറുപ്പക്കാരോട്, സഹോദരിമാരോട്, പെൺകുട്ടികളോട്, ഈ ദുന്യാവ് എന്തൊരു ലോകമാണ്, ഈ ദുന്യാവ് എന്തിന് കൊള്ളുന്ന ലോകമാണ്. അതാ ഒരു പെൺകുട്ടി സ്കൂളിലേക്ക് പോകുമ്പോ ഒന്ന് ഡോറ് തെറിച്ച് നിലത്ത് വീണ് മരിച്ചു പോകുന്നത് നിങ്ങൾ കാണുന്നില്ലേ? എന്തേ പെൺകുട്ടികളെ അത് കണ്ടൊന്ന് ചിന്തിക്കാത്തത്? എന്തേ ഉമ്മമാരെ നിങ്ങൾ കണ്ട് ചിന്തിക്കാത്തത്? നമുക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല ആയുസ് എത്ര വെച്ചിട്ടുണ്ടെന്നറിയില്ല, നാളെ ഞാൻ നാട്ടിലെത്തുമോ എന്നറിയില്ല, നിങ്ങൾ ഇന്ന് വീട്ടിലെത്തുമോ എന്നറിയില്ല. ഒരു കാല് തടങ്ങിയ കാലങ്ങ് തടഞ്ഞ് വീണാൽ പോരെ. സുബ്ഹാനല്ലാഹ്, ഇന്നലെ ഞാൻ വാദ് നടത്തിയ സദസ്സിൽ ഒരു എഴുത്ത് തന്ന് എനിക്ക് പരിചയമുള്ള ഒരു വാപ്പയാണ് അദ്ദേഹത്തിൻ്റെ മകള്. ഒരു 20 ദിവസം മുമ്പ് ഇതുപോലെ ബസ്സിൽ നിന്ന് ഒന്ന് ഇറങ്ങുമ്പോ ഒന്ന് കാല് വഴുതി അങ്ങ് വീണു. കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ 10-12 ദിവസമായി അഡ്മിറ്റ് ചെയ്തു. ചെല്ലുമ്പോൾ കാലിന് വേദനയേ ഉള്ളൂ. ഇന്നലെ എന്നോട് പറഞ്ഞു, എൻ്റെ മജ്ലിസിൽ ദുആ ചെയ്യാൻ വേണ്ടി പറഞ്ഞു, ഒരു കാലിന് സ്വാധീനം നഷ്ടപ്പെട്ടു പോയിരിക്കുന്നു, റബ്ബേ നീ ശിഫ നൽകണേ അല്ലാ. ഞാൻ ചോദിക്കട്ടെ, ഒരു കാല് കൊണ്ട് നടക്കാൻ കഴിയാത്തവരായി നമ്മൾ മാറാൻ സമയം വേണോ? നമ്മളെ ഓർമ്മ ശക്തി തകരാൻ സമയം വേണോ? കണ്ണിന് ശക്തി തകരാൻ സമയം വേണോ?
ഞമ്മളെ ചുണ്ട് അതിലതാ വലിയ രോഗം വന്ന് പഴുത്ത് വൃണമായി, അത് കാണാൻ രസമില്ലാത്തതാകാൻ സമയം വേണോ? നാളെ നേരം വെളുക്കുമ്പോൾ ഒരു ഭാഗം ഉയർത്താൻ കഴിയാത്തവരായി തകർന്നുകൂടെ? ഞാൻ എൻ്റെ ചുമൻകുട്ടികളോട് പറയുന്നു, നാം എൻ്റെ ചെറുപ്പക്കാരോടും ഞാൻ ഓർമ്മപ്പെടുത്തുന്നു, സ്ത്രീ ഇസ്ലാമിലെന്ന വിഷയം പറയുമ്പോൾ മുഴുവൻ ഉമ്മമാരോടും ഞാൻ പറയുന്നു, നിങ്ങൾ അള്ളാഹുവിലേക്ക് മടങ്ങളും റബ്ബിൻ്റെ തഖ്വയിലേക്ക് മടങ്ങളും. നമ്മൾ ഇന്ന് മരിച്ചോട്ടെ, നമുക്കെന്ത് പ്രശ്നമാണ്? ബഹുമാനപ്പെട്ട നഫീസത്തുൽ മിസ്രിയ റളിയല്ലാഹു അൻഹാ, അതാ മരിക്കുന്നതിൽ വിഷമമില്ല, കാരണം എൻ്റെ ജീവിതം മുഴുക്കേ നല്ല ചിന്തയോടെ നല്ല ഇബാദത്തിൽ അള്ളാഹു പൊരുത്തപ്പെടുന്ന രൂപത്തിൽ സുന്നത്ത് നിസ്കരിച്ച്, ഫർള് നിസ്കരിച്ച്, ദിക്ര് ചൊല്ലി, ഖുർആനോതി റബ്ബിലേക്ക് മടങ്ങിയില്ലേ, പിന്നെ എന്ത് പേടിക്കാനാ? പക്ഷേ നമ്മുടെ നാട്ടിൽ ഇന്നത്തെ സാഹചര്യം എന്താണ്? നേരത്തെ സ്ത്രീകൾക്ക് ഉണ്ടായിരുന്ന തഖ്വകൾ കുറഞ്ഞു വരികയാണ്. നേരത്തെ നമ്മുടെ ഉമ്മമാർക്കുണ്ടായിരുന്ന ഭക്തി ഇന്ന് നമ്മുടെ പെൺകുട്ടികളിൽ കാണാതെയാവുകയാണ്. നേരത്തെ നമ്മുടെ യുവതികളിൽ ഉണ്ടായിരുന്ന ഇഖ്ലാസ് ഇന്ന് തകരുകയാണ്. ഇല്ലേ? ഉണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ സഹോദരിമാരെ, അല്ലാഹുവിന്റെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമുക്ക് ഈ ലോകത്ത് ജീവിക്കാൻ പെണ്ണിന് അവകാശം കൊടുത്തത് റസൂലുള്ളയാണ്. ഈ ലോകത്ത് പെണ്ണിനെ ആർക്കും വേണ്ടായിരുന്നു. ഇപ്പോഴുമില്ലേ പല മതത്തിലും പെണ്ണ് ഒരു മാസത്തിൽ 7 ദിവസം അവൾക്കൊരു ശാരീരികമായ ദൗർബല്യമുണ്ട്, ഒരു പീരിയഡിന്റെ ടൈമുണ്ട്. ആ മെൻസസിന്റെ സമയത്ത് വീട്ടിലതാ ഭർത്താവിന്റെ അരികിൽ നിർത്താത്ത എത്ര മതങ്ങളുണ്ട്. അതാ ഭാര്യയെ, എനിക്കറിയാം ഒരു മതത്തിൽ, ഞാൻ മതത്തിന്റെ പേരൊന്നും പറയുന്നില്ല, ആ മതത്തിലുള്ളവർ സ്ത്രീകൾക്ക് മെൻസസായാൽ, സ്ത്രീകൾക്ക് പിരീഡിന്റെ ടൈമായാൽ വീട്ടിൽ ഭക്ഷണമുണ്ടാക്കാൻ പാടില്ല, അവര് വീട്ടിൽ മറ്റുള്ളവരെ കൂടെ ഇരുന്ന് ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഇത് ഞാൻ ഇപ്പോൾ നമ്മുടെ നാടുകളിലുള്ള ചില സംസ്കാരമാണ്. എന്നാൽ ഞാൻ എൻ്റെ പെൺകുട്ടികളെ, എൻ്റെ ഉമ്മമാരെ, നമ്മളെ ഹബീബായ ലോകത്തിന്റെ നേതാവ് ഷഫീഉൽ വറാ സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഇസ്ലാം മത പ്രചരണവുമായി വരുമ്പോ മക്കയിലുള്ള സ്ത്രീകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് ചിലർക്ക് തോന്നും ഇസ്ലാം പറയുന്നു നിഖാബിടണമെന്ന്, ഇസ്ലാം പറയുന്നു എല്ലാ ഫാഷൻ ഡ്രസ്സും ധരിച്ചുകൂടെന്ന്. പെൺകുട്ടികളെ, അത് പറയുന്നത് എന്തിനാണ്? വിശുദ്ധ ഖുർആൻ പറഞ്ഞു, അസാ അന്തകറഹു ശൈഅൻ ഫഹുവ ഖൈറുൽ ലക്കും, അല്ലാ ചില വിഷയങ്ങൾ പറയുമ്പോ കേൾക്കുമ്പോ നിങ്ങൾക്ക് തോന്നും അത് വല്ലാത്തൊരു പരീക്ഷണമാണ്, എടങ്ങാറാണ്, ബുദ്ധിമുട്ടാണ്, പക്ഷേ അല്ല അല്ല ഫഹുവ ഖൈറുൽ ലക്കും, അത് നിങ്ങൾക്ക് ഖൈറാ, നിങ്ങൾക്ക് ഖൈറാ, അല്ലാഹുവാണ് പറയുന്നത്. അതുകൊണ്ട് സ്ത്രീകൾ വേണ്ടത് അല്ലാഹു പറഞ്ഞതുപോലെ ജീവിക്കുക, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞതുപോലെ ജീവിക്കുക, വിശുദ്ധ ഖുർആൻ പറഞ്ഞതുപോലെ ജീവിക്കുക. നിങ്ങൾ കണ്ടില്ലേ അഷ്റഫുൽ ഖൽക്ക് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കടന്നു വരുമ്പോ എന്താണ് അവസ്ഥ? ഖുർആൻ പറഞ്ഞു, വൈദാ ബുശ്ര അഹദുഹും ബിൽ ഉൻസാ നല്ല വജ്ഹുഹു മുസ്വദ്ദൻ വഹുവ ഖലീം. ഓ നബിയേ, അദാ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട്
വിശുദ്ധ ഖുർആനിലൂടെ അല്ല പറയുന്നുണ്ട്, ജനങ്ങളെ നിങ്ങൾ സംസ്കരിക്കണം. ഏത് ജനങ്ങളെയാണ് സംസ്കരിക്കുന്നത്? അവരോടവർക്കൊരു പെൺകുട്ടി ജനിച്ചു എന്ന് അറിഞ്ഞാൽ അവരുടെ മുഖങ്ങൾ വിവർണമായി. ആ കുട്ടിയെ കൊണ്ടുപോയി അവര് കുയിച്ചു മൂടി. എത്ര വലിയ സംഭവങ്ങളാണ്, നിങ്ങൾ കേട്ടിട്ടില്ലേ? നീട്ടി പറയാൻ സമയമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വരുന്നു. വന്നിട്ട് റസൂലുള്ളാഹിനോട് പൊട്ടിക്കരയുന്നു, മുത്തുനബി തങ്ങളെ, തങ്ങളൊന്ന് എൻ്റെ കൂടെ വരുമോ? ഞാനൊരു വലിയ പാദം, ഒരു കുറ്റം, ഒരു തെറ്റി, ഒരു അബദ്ധം എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചു പോയി. തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനല്ലേ? തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചാൽ എന്തുമല്ല തരൂലേ? ഞാനൊരു വലിയ അബദ്ധം ചെയ്തു പോയിട്ടുണ്ട് നബി തങ്ങളെ, എന്താണ് അബദ്ധമെന്നല്ലേ? ഈ മലഞ്ചെരുവിൽ, ആ കാണുന്ന മലഞ്ചെരുവിൽ തങ്ങളൊന്ന് എൻ്റെ കൂടെ വരണം. എനിക്ക് ഒരു നല്ല മോളുണ്ടായി. ആ മോളെ എൻ്റെ ഭാര്യ ഇങ്ങനെ വളർത്തി വളർത്തി കൊണ്ടുവന്നു, ആരും കാണാതെ അറിയാതെ. പക്ഷേ ഒരു ദിവസം ജനങ്ങൾ എൻ്റെ മകളെ കണ്ടുപോയി. പിറ്റേന്ന് ഞാൻ അങ്ങാടിയിൽ ചെന്നപ്പോൾ എന്നെ ജനങ്ങൾ പെണ്ണിൻ്റെ വാപ്പയെന്ന് വിളിച്ച് എന്നെ അവഹേളിച്ചു കളഞ്ഞു. എന്നെ പെണ്ണിൻ്റെ ഉപ്പയെന്ന് പറഞ്ഞ് അവഹേളിച്ചു കളഞ്ഞു. ഞാൻ ഭാര്യയോട് പറഞ്ഞു, ഇനി നമുക്ക് ഇവളെ പോറ്റാൻ കഴിയൂല, ഇവളെ കൊല്ലലല്ലാതെ രക്ഷയില്ല. എന്റെ പുഞ്ചിരിക്കുന്ന മോളുടെ മുഖം ഞാനത് കാണുന്നു നബിയെ. എന്തൊരു സൗന്ദര്യമുള്ള മോളാണ്, കാണാൻ എന്തൊരു ചന്തമാണ്, എന്തൊരു സ്നേഹമാണ്. ആ പൊന്നുമോളെ കൊണ്ടുപോയി ഞാൻ ഈ മലയുടെ മുകളിൽ നിന്ന് എന്റെ ആ കാലഘട്ടത്തിലെ ചീഞ്ഞളിഞ്ഞ സംസ്കാരം, അറിവില്ലായ്മ, തെറ്റിദ്ധാരണ, ബോധമില്ലായ്മ എന്നെ ഒരു വലിയ അപകടത്തിലേക്ക് എത്തിച്ചു. ഞാൻ ഈ മലയുടെ മുകളിൽ നിന്ന് എൻ്റെ മകളെ അതാ അടിയിലേക്ക് വലിച്ചൊരേറ് കൊടുത്തു നബിയെ. എൻ്റെ മോളെ തലപ്പാറക്കല്ലിൽ പൊട്ടിച്ചിതറിപ്പോയി നബിയെ. എൻ്റെ പൊന്നുമോള് ആ നിലക്ക് മരിച്ചുപോയി നബിയെ. തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനല്ലേ? തങ്ങൾ റഹ്മത്തുല്ലിൽ ആലമീനല്ലേ? തങ്ങൾ അല്ലാഹുവിനോട് ചോദിച്ചതല്ല തരൂലേ? അതുകൊണ്ട് എൻ്റെ മോളെയൊന്ന് തങ്ങൾ ജീവിടീച്ച് എനിക്കിനി തിരിച്ചു തരുമോ? ഞാൻ പൊന്നു പോലെ ഇനി നോക്കും നബിയെ. ഞാനിപ്പ ഇസ്ലാമിലാണുള്ളത്, തങ്ങൾ ഞങ്ങളെ പഠിപ്പിച്ചില്ലേ? മന്നാല സലാസജാരിയാത്തിൻ ദഖലൽ ജന്നാ, മൂന്ന് പെൺകുട്ടികളെ ഒരാൾ പോറ്റിയാൽ, മൂന്ന് പെൺകുട്ടികളെ ഒരാൾ പോറ്റി വളർത്തി തത്വയോടെ വളർത്തി കല്യാണം കഴിച്ചങ്ങ് കൊടുത്താൽ അല്ലാഹുവിന്റെ ഹബീബ് പറഞ്ഞത് ദഖലൽ ജന്നാ, ആ പോറ്റിയ ഉമ്മയും വാപ്പയും സ്വർഗത്തിലാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് കേട്ടോ, നല്ല നിലക്ക് വളർത്തണം, തഖ്‌വയോടെ വളർത്തണം, ശ്രദ്ധിച്ച് വളർത്തണം, മക്കളെ ഈമാനോടെ വളർത്തണം, അവരെ ഔറത്ത് മറച്ച് വളർത്തണം, അവരെ ദീന് പഠിപ്പിച്ച് വളർത്തണം, അവർക്ക് ഹലാലായ ഭക്ഷണം കൊടുത്ത് വളർത്തണം, അവർക്ക് നല്ല സംസ്കാരം പഠിപ്പിച്ച് വളർത്തണം. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് മന്നാല സലാസ ജാരിയാത്തിൻ ദഖലൽ ജന്നാ, ആരെങ്കിലും മൂന്ന് പെൺകുട്ടികളെ തഖ്വയോടെ വളർത്തിയാൽ ആ ഉമ്മയും വാപ്പയും സ്വർഗത്തിലാണ്. ഈ സമയത്ത് ഒരാൾ എണീറ്റ് നിന്ന് ചോദിച്ചില്ലേ ജാരിയത്തൈന, യാ റസൂലല്ലാ, എനിക്ക് രണ്ട് പെൺകുട്ടികളെ ഉള്ളു നബിയെ, രണ്ടെണ്ണത്തിനെ പൊറ്റിയാൽ ഈ കൂലി കിട്ടുമോ, ഈ സ്വർഗം കിട്ടുമോ? അല്ലാഹു
അള്ളാഹുവിന്റെ ഹബീബ് ഉടനെ പറഞ്ഞു കൊടുത്തു, ജാരിയത്തേന് സാരമില്ല, രണ്ടെണ്ണത്തിനെ പോറ്റിയാലും കിട്ടും. ഞാൻ നിങ്ങളോട് പറയട്ടെ, കൊന്നുകൊണ്ട് കുഴിച്ചിടുന്നൊരു സമൂഹത്തിന്റെ മുന്നിലേക്ക് ചെന്നിട്ട് ഈ പെൺകുട്ടികളെ പോറ്റിയാൽ സ്വർഗം കിട്ടുമെന്ന് പഠിപ്പിച്ച നേതാവ്, ആ നേതാവ് ഈ ആശയം പഠിപ്പിച്ചപ്പോ അത് കേട്ട് മനസ്സിൽ തറച്ചു പോയ പിതാവ് ഓടിച്ചെന്ന് റസൂലുള്ളാനോട്, ഞാൻ എറിഞ്ഞു കൊന്ന എന്റെ പൊന്നുമോളെ ഈ മലയിൽ നിന്ന് അപ്പുറത്ത് നിന്ന് തങ്ങളൊന്ന് ഹയാത്താക്കി തരുമോ? അവളുടെ എല്ലുകളും മുട്ടികളും ഇതിന്റെ അപ്പുറത്തുണ്ടാകും നബി തങ്ങളെ. അല്ലാഹുവിന്റെ റസൂല് സ്നേഹത്തോടെ കയ്യും പിടിച്ച് കൂട്ടിക്കൊണ്ടുപോയി ആ മലയുടെ മുകളിൽ നിന്ന് വിളിച്ചു, എന്താണ് മോളെ പേര്? ഇന്നാലിന്ന പേരാണ്. അവളുടെ ഉമ്മയുടെ പേരെന്താണ്? ഇന്നാലിന്ന പേരാണ്. അല്ലാഹുവിന്റെ ഹബീബ് വിളിക്കുന്നു, യാ ഫുലാനത്തു ബിനു ഫുലാന, ഓ ഇന്നാലിന്നവരുടെ മകളായ ഇന്നാലിന്ന പെൺകുട്ടി, ഞാന് അന മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഞാൻ മുഹമ്മദ് നബിയാണ് വിളിക്കുന്നത് മോളെ. അദാ ലബ്ബൈക വസഅദൈക യാ റസൂലുള്ളാഹ്. ഒരശരീരി കേൾക്കുന്നു, മലയുടെ അപ്പുറത്ത് നിന്നൊരു ശബ്ദം കേൾക്കുന്നു, ലബ്ബൈക വസഅദൈക യാ റസൂലുള്ളാഹ്. തങ്ങൾക്ക് ഞാനിത മറുപടി പറയുന്നു നബിയെ, അല്ലാഹുവിന്റെ ഹബീബ് ചോദിച്ചു, മോളെ നിന്റെ ഉമ്മയും വാപ്പയും എന്റെ അരികിലുണ്ട്, അവരെന്റെ അരികിൽ വന്നിട്ട് നിന്നെ ഒന്ന് തിരിച്ചു കൊടുക്കാൻ പറയുന്നു, നീ ഇഷ്ടപ്പെടുന്നുണ്ടോ മോളെ? ഞാനൊന്ന് അല്ലാഹുവിനോട് പറഞ്ഞിട്ട് നിന്റെ ഭൂമി ലോകത്തേക്കുള്ള ജീവിതം ഒന്ന് തിരിച്ചു കൊടുക്കട്ടെ, നിനക്ക് സമ്മതമാണോ? ഉടനെ വീണ്ടും ആ ശരീരി കേൾക്കുന്നു, ആ മലയുടെ അപ്പുറത്ത് നിന്നില്ല, ലാല വേണ്ട 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 വേണ്ട, വജത്തുല്ലാഹ ഖൈറം മിൻഹുമാ, എന്റെ റബ്ബിനെ എനിക്കതിനേക്കാളും ഖൈറായതായിട്ട്, എന്റെ ഉമ്മയെക്കാൾ എന്നോട് സ്നേഹമുള്ളവനായി എന്റെ റബ്ബിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതാ എന്റെ ഉമ്മയെക്കാൾ സ്നേഹം എന്നോട് കരുണയുള്ള റബ്ബിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട്. വഹുവ അർഹമുർ റഹീമീൻ, അല്ലാ കാരുണ്യവാനല്ലേ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് വേണ്ടേ നബി തങ്ങളെ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എനിക്ക് ജീവിക്കണമെന്ന് പറഞ്ഞു. പക്ഷേ ഞാൻ നിങ്ങളോട് പറയുന്നത്, ജീവിക്കാൻ അവകാശമില്ലാത്ത കാലഘട്ടത്തിൽ സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തത് ലോകത്തിന്റെ നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. ഞാൻ വേദനയോടെ പറയട്ടെ, നിങ്ങളുടെ ഈ നാട്ടിലുണ്ടോ എന്നറിയില്ല, പല സ്ഥലത്തുമുണ്ട്. ഹോസ്പിറ്റലിലേക്ക് ഒന്നര മാസം രണ്ട് മാസം കഴിഞ്ഞാൽ പോകുന്നു പല ഉമ്മമാരും. എന്നിട്ട് അതാ ഗർഭത്തിലുള്ള ശിശുവിനെ ടെസ്റ്റ് ചെയ്യുന്നു, ആണാണോ പെണ്ണാണോ, പെണ്ണാണെങ്കിൽ അത് ഡൈവേഴ്സ് ചെയ്ത് അതാ അത് പുറത്തേക്കാക്കി അത് സുബ്ഹാനല്ലാഹ് നഷ്ടപ്പെടുത്തി കളയുന്നു. നഊദുബില്ല, അല്ലാഹ് പൊരുത്തപ്പെടൂല, അല്ലാഹ് പൊരുത്തപ്പെടൂല കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഒരാളും വയറ്റിലുള്ള കുട്ടിയെ ടെസ്റ്റ് ചെയ്ത് കൊല്ലരുത്. ഞാൻ ഇങ്ങോട്ട് കാസർഗോഡ് നിന്ന് വണ്ടിയിൽ വരുമ്പോ ഒരു ഉമ്മ വിളിച്ചു എന്നെ, ഉസ്താദേ ഞാൻ ഗർഭിണിയാണ്, ഉസ്താദ് ദുആ ചെയ്യണം. കഴിഞ്ഞ ദിവസം ഒരു ടെസ്റ്റ് നടത്തി, കുറെ കൊല്ലമായി ഗർഭിണി ആവാത്തത്, ഗർഭമായപ്പോൾ ഹാർട്ടിന് ഒരു ഓട്ടയുണ്ട് കുട്ടിക്കെന്ന് പറയുന്നു. ഞാൻ ഖുർആനോതി മന്ദിരിച്ചോതി വെള്ളം കുടിക്കാൻ പറഞ്ഞു കൊടുത്തു, റബ്ബേ നീ ആ കുട്ടിക്ക് നല്ല ഹാർട്ട് കൊടുത്ത് അനുഗ്രഹിക്കണേ അല്ലാ. ഞാൻ എൻ്റെ മോമിനിങ്ങളോട് പറയട്ടെ, നമ്മൾ ചിന്തിക്കേണ്ടത് ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ എന്തൊരു ഭാഗ്യമാണ്.
ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ എന്തൊരു ഭാഗ്യമാണ്. ചിലര് പഠിച്ചോനെ അതിനെ കല്യാണം കഴിച്ച് കൊടുക്കണ്ടേ, പുതിയ ആപ്പിളയെ നോക്കണ്ടേ. ഞങ്ങളെ നാട്ടിലൊക്കെ ഇപ്പൊ നേരെ തിരിച്ചാണ്, ആൺകുട്ടിയെക്കാളും വലിയ ഡിമാൻഡ് പെൺകുട്ടിക്കാണ്. ഒരു നല്ല ദീനീബോധമുള്ള അത്യാവശ്യം സൗന്ദര്യമുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാൽ പൊന്ന് വരെ വേണ്ടത് ഞാൻ കൊടുക്കാൻ, കല്യാണ ചെലവും തരാമെന്ന് പറഞ്ഞ് ഇപ്പൊ ചെറുപ്പക്കാര് കല്യാണം കഴിക്കാൻ തയ്യാറുള്ളവരുണ്ട്. കാരണം എന്തേ, പെണ്ണിന് വലിയ വിലയാണ്. അറബി രാജ്യത്തെ പോലെ നമ്മളെ നാട്ടിലുമായിട്ടുണ്ട്. ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയുന്നു, ഇത്രയും വലിയ സ്ഥാനം തന്ന നേതാവ് മുഹമ്മദുർ റസൂലുള്ളാഹി കണ്ടില്ലേ നിങ്ങൾ, ഒരു പെൺകുട്ടി ആൺകുട്ടിയെ പോലെ അല്ല. ഒരു പെൺകുട്ടിക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനം, പെൺകുട്ടി ജനിച്ച് 15, 16, 17, 18 വയസ്സ് വരെ ആ പെൺകുട്ടിക്ക് ഭക്ഷണം കൊടുക്കൽ പിതാവിന്റെ ബാധ്യതയാണ്. ആ പെൺകുട്ടിക്ക് ഡ്രസ്സ് വാങ്ങിച്ചു കൊടുക്കൽ പിതാവിന്റെ ബാധ്യതയാണ്. ആ പെൺകുട്ടിക്ക് ആവശ്യമായത് ചെയ്തു കൊടുക്കൽ പിതാവിന്റെ ബാധ്യതയാണ്. കല്യാണം കഴിച്ചാൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അവൾക്ക് വീടെടുത്ത് കൊടുക്കൽ ഭർത്താവിന്റെ ബാധ്യതയാണ്. അതാ ഇനി അവളങ്ങ് വയസ്സായാൽ അവളെ നോക്കൽ ആൺകുട്ടികളുടെ പെൺകുട്ടികളുടെ ബാധ്യതയാണ്. മരിക്കുന്നത് വരെ ഒരു പെണ്ണിനെ ശുശ്രൂഷിക്കാനുള്ള ആളുകളെ ഏൽപ്പിച്ചിട്ടുണ്ട്. എന്നാ ആൺകുട്ടികളോ, ആൺകുട്ടികൾ അങ്ങനെയൊന്നുമില്ല. 18 വയസ്സ് വരെ അതാ അവരെ പോറ്റണം. പിന്നെ അവർക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയാണെങ്കിൽ പിതാവ് നോക്കണം. ഒരു മുതാല്ലിമാണെങ്കിൽ ഉപ്പ ഭക്ഷണം കൊടുത്ത് സഹായം കൊടുക്കണം. ഒരു പഠിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ അവനിക്ക് ഹെൽപ്പ് ചെയ്യണം. അവന്റെ പഠനം കഴിഞ്ഞാൽ അവൻ ജോലി ചെയ്തോളണം. ഉപ്പാനെയും അവൻ നോക്കിക്കൊള്ളണം. അവന് കല്യാണം കഴിക്കാനുള്ള പൈസ അവൻ ഉണ്ടാക്കിക്കൊള്ളണം. അങ്ങനെയാണ് ഷറഈന്റെ വിധി. ഏതെങ്കിലും ഉപ്പമാരവരെ സ്നേഹം കൊണ്ട് മോനിക്ക് തരുന്നുണ്ടെങ്കിൽ വിരോധമൊന്നുമില്ല കേട്ടോ. ചെറുപ്പക്കാർക്ക് എന്നോട് വെറുപ്പൊന്നും പിടിക്കണ്ട. യഥാർത്ഥത്തിൽ നീ കല്യാണം കഴിക്കാൻ നീ അധ്വാനിച്ച് പൈസ ഉണ്ടാക്കണമെന്നാണ് ഷറഈന്റെ വിധിയുള്ളത്. അങ്ങനെ നിന്റെ കയ്യിലുണ്ടെങ്കിലല്ലാതെ നീ കല്യാണം കഴിക്കേണ്ട ആവശ്യം തന്നെ ഇല്ല. അതുകൊണ്ട് പറയട്ടെ, പെണ്ണിന് ബഹുമാനം നൽകിയ മതം ഇസ്ലാമാണ്. ഇതുപോലെ ബഹുമാനം നൽകിയ ഒരു മതം ലോകത്തില്ല. എനി കേൾക്കണോ, ചിലർക്കൊരു വിഷമം തോന്നാറുണ്ട് പഠിച്ചോല്. പെണ്ണിനെ അതാ പെണ്ണിനെ അവര് ഒരു വലിയ മൂട് ഫലകത്തിന്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ കെട്ടിപ്പൂട്ടിയിട്ട് നടത്തിക്കുന്നത് വല്ലാത്ത വിഷയം തന്നെയാണ്. ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, അതാ നമ്മൾ വീട്ടിന്റെ ഉള്ളിൽ നമ്മൾ ഏതെങ്കിലും വസ്തുക്കളൊക്കെ, നമ്മൾ ഏതെങ്കിലും വീട്ടിലുള്ള ചെരുപ്പ് കൊണ്ട് പോയി വെക്കല്, അത് വീട്ടിന്റെ വരാന്തയിലാണ്, കോലായിലാണ്, അല്ലെങ്കിൽ കേറുന്ന പുറത്താണ്. എന്നാൽ നമ്മൾ നേരെ മറിച്ച് പൊന്ന് കൊണ്ടുപോയി വെക്കൽ എവിടെയാണ്? പൊന്നുണ്ടോക്കല്? കോലായില, കോലായില് നമ്മൾ കൊണ്ടുപോയി വെക്കൂല. പൊന്ന് പൊന്ന് കൊണ്ടുപോയി വെക്ക വീട്ടിന്റെ ഉള്ളില്, റൂമിന്റെ ഉള്ളില്. ഒരു കടലാസി പൊതിഞ്ഞ് അതൊരു തപ്പിലിട്ട് അല്ലെങ്കിൽ ഒരു പേസിൽ വെച്ച് അത് മേശേന്റെ ഉള്ളിൽ വെച്ച് പൂട്ടി ആ റൂമും പൂട്ടി, എന്നിട്ട് ചാവി അല്പം നമ്മളാരും കാണാത്ത സ്ഥലത്ത് സൂക്ഷിക്കും. അതിനെന്താ കാരണം? അത് അതിനോടുള്ള വിലയും ബഹുമാനവുമാ. അത് തന്നെയാണ് നമ്മൾ പറയുന്നത്, സ്ത്രീകൾക്ക് ഔറത്ത് മറച്ച് അവർ അള്ളാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കണമെന്ന് പറഞ്ഞത് എന്തിനാണ്? അതവർക്ക് ഇസ്ലാം കൊടുത്ത ബഹുമാനമാണ്, അവർക്ക് ഇസ്ലാം കൊടുത്ത സ്ഥാനമാണ്. എന്നാൽ ഞാൻ പറയട്ടെ, സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണമെന്ന വാദമാണ് ഇസ്ലാമിലുള്ളത്. സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം കൊടുക്കണം, മതപരമായ വിദ്യാഭ്യാസം കൊടുക്കണം, ഭൗതികമായ വിദ്യാഭ്യാസവും കൊടുക്കണം. പക്ഷേ ഭൗതികമായ വിദ്യാഭ്യാസം കൊണ്ട് അവരുടെ ആഹ്റം നഷ്ടപ്പെട്ടു പോകരുത്, അവര് വ്യഭിചാരികളായി പോകരുത്, അവര് തോന്നിവാസികളായി പോകരുത്. അതാ വളരെ നന്നായി ഇസ്ലാം പറയുന്നുണ്ട്, ഭൗതികമായ വിദ്യാഭ്യാസം കൊടുക്കുന്നതിന് വിരോധമില്ല. നിങ്ങൾ കണ്ടില്ലേ ലോകത്ത് ആദ്യത്തെ യൂണിവേഴ്സിറ്റി ഏതാണെന്നറിയുമോ? ആദ്യത്തെ ലോകത്തെ യൂണിവേഴ്സിറ്റി അത് സ്പെയിനിലുള്ള കൊർദോവ യൂണിവേഴ്സിറ്റിയാണ്. ഞാൻ എന്റെ മുത്തല്ലിബീങ്ങളോട് പറയുന്നു, നിങ്ങൾ ചരിത്രം പഠിക്കണം. ആ സ്പെയിനിലെ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ആരാണ്?
അതൊരു പുരുഷനല്ല കേട്ടോ, അതൊരു മുസ്ലിം പെണ്ണാണ്. കാരണം അവളുടെ ബുദ്ധിയാണ്. നമ്മുടെ രാജ്യത്തൊരു യൂണിവേഴ്സിറ്റി വേണം. അതിന്റെ മുമ്പ് കാംബ്രിഡ്ജ് യൂണിവേഴ്സിറ്റി ഇല്ല, അൽഅസ്ഹർ യൂണിവേഴ്സിറ്റി ഇല്ല. ലോകത്തെ ഏറ്റവും വലിയ ആദ്യത്തെ യൂണിവേഴ്സിറ്റി അത് സ്പെയിനിലുള്ള കൊർദോവയാണ്. ആ യൂണിവേഴ്സിറ്റി ഉണ്ടാക്കിയത് ഒരു പെണ്ണാണ്, ഒരു പെണ്ണാണ്. ഇനി നിങ്ങൾക്ക് കേൾക്കണോ, പെണ്ണ് ഭൗതികമായ വിദ്യാഭ്യാസം പഠിക്കണം. ഇസ്ലാമിന്റെ പ്രഖ്യാപനം എങ്ങനെയാണ് നിങ്ങൾ കണ്ടില്ലേ? മക്കയിൽ ചെന്നാൽ നിങ്ങൾക്ക് കാണാം, അതാ ഹറമിന്റെ ഒരു ഭാഗത്തേക്ക് നമ്മൾ അറഫയിലേക്കൊക്കെ പോകുമ്പോൾ ഒരു വലിയ മതിൽക്കെട്ട് കാണാം നിങ്ങൾക്ക്. ആ മതിൽക്കെട്ട് അതൊരു വലിയ അണക്കെട്ടാണ്. ആ അണക്കെട്ട് എന്ത് അണക്കെട്ടാണെന്നറിയുമോ? പണ്ട് അറഫയിലും മിനായിലൊന്നും വെള്ളമില്ല. അറഫയിലും മിനായിലും വെള്ളമില്ല. അപ്പൊ വെള്ളം വേണം. വെള്ളം എവിടുന്ന് കൊണ്ടുവരും? അന്ന് ഹാറൂൻ റഷീദിന്റെ ഭാര്യ സുബൈദ എന്ന് പറഞ്ഞ പെണ്ണാണ് യഥാർത്ഥത്തിൽ മക്കയിലേക്കുള്ള ജനങ്ങൾക്ക്, അറഫയിലുള്ള ജനങ്ങൾക്ക്, മിനയിലുള്ള ജനങ്ങൾക്ക് ഹജ്ജിന് വരുമ്പോ വെള്ളം ഉണ്ടാകണമെന്ന് ചിന്തിച്ചൊരു എഞ്ചിനീയറായി പ്രവർത്തിച്ചത് സുബൈദ എന്ന് പറയുന്ന പെണ്ണാണ്. അതാ 100-150 കിലോമീറ്റർ അപ്പുറത്ത് നിന്ന് തായിഫിൽ നിന്നാണ് ബഹുമാനപ്പെട്ട നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ശത്രുക്കൾ കല്ലെറിഞ്ഞപ്പോൾ അല്ലാഹുവിന്റെ റസൂൽ പോയിരുന്നൊരു പള്ളിയുണ്ട് തായിഫിൽ. ഇന്നും പോയാൽ ആ പള്ളി അവിടെ കാണാം. അല്ലാഹുവിന്റെ റസൂൽ ഒരു കല്ലിന്റെ മുകളിൽ കയറിയിരുന്നിട്ടുണ്ട്. ആയിരുന്നപ്പോഴാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒരാള് കുറച്ച് മുന്തിരി കൊണ്ട് കൊടുത്തത്. അപ്പൊ റസൂലുള്ള മുന്തിരി തിന്നൊരു കല്ല് ഇപ്പോഴുമുണ്ട്. ആ കല്ലിന്റെ തൊട്ടയിപ്പുറത്ത് നോക്കിയാൽ ഒരു വലിയ കുഴി കാണാം, ഒരു അണക്കെട്ടിന്റെ വലിയ തുടക്കം കാണാം. തായിഫിലാണ് അന്ന് ഏറ്റവും നല്ല വെള്ളം കിട്ടുന്നത്. ആ വെള്ളം തായിഫിൽ നിന്ന് അറഫയിലേക്കും മിനായിലേക്കും കൊണ്ടുവരാനുള്ള കനാൽ എന്ന് പറഞ്ഞ വലിയ സംവിധാനം അത് ഉണ്ടാക്കിയത് സുബൈദ എന്ന് പറഞ്ഞൊരു പെണ്ണാണ്. ഞാൻ പറയുന്നത് എഞ്ചിനീയർമാരായി പഴയ കാലത്തെ മുസ്ലിം പെൺകുട്ടികൾ വളർന്നിട്ടുണ്ട്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയിൽ നിന്ന് എത്ര ഹദീസ് ഇമാം ബുഖാരി ഉദ്ധരിച്ചിട്ടുണ്ട്, ഇമാം മുസ്ലിം റളിയല്ലാഹു അൻഹു ഉദ്ധരിച്ചിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് തന്നെ കാണാം. കേരളത്തിലുണ്ടായിരുന്നു ബഹുമാനപ്പെട്ട പുതിയാപ്പിള അബ്ദുറഹ്മാൻ മുസ്ലിയാർ എന്ന് പറഞ്ഞ ഒരു വലിയ മഹാന്. ആ പുതിയാപ്പിള എന്ന പേര് കിട്ടിയത് അദ്ദേഹത്തിന്റെ ഭാര്യ, അദ്ദേഹത്തിന്റെ അമ്മോശനുണ്ടല്ലോ മകളെ കല്യാണം കഴിക്കണം, മകളെ കല്യാണം കഴിക്കണമെങ്കിൽ വലിയ പണക്കാരനായ അമ്മോശം പറഞ്ഞു, എന്റെ മോളെ കല്യാണം കഴിക്കാനുള്ള യോഗ്യത എന്താണ്? നല്ല കിതാബ് അറിയുന്ന ആലിമീങ്ങളാകണം. എന്തേ അതിന് കാരണമെന്നറിയുമോ? എന്റെ മകള് വലിയ പണ്ഡിതയാണ്, എന്റെ മകള് വലിയ പണ്ഡിതയാണ്. കാരണം എന്തേ? അവര് ഉപ്പയിൽ നിന്ന് വലിയ ഇൽമ പഠിച്ചു. വലിയ ഫത്വകൾ വരുമ്പോൾ ഉപ്പ അങ്ങ് കൊടുക്കാണ്, മോളെ ഇസ്ലാമിക ഫത്വ ഇതൊന്നും എഴുതി കൊണ്ടുവരൂ. മകള് കിതാബിന്റെ ഓരോ ദലീലുകൾ വെച്ച് ഓരോ വിഷയങ്ങൾ വെച്ചിട്ട് മറുപടി എഴുതി ഉപ്പക്ക് കൊണ്ട കൊടുക്കുന്നു. ഉപ്പത് വായിക്കുന്നു, നല്ല അറിവുള്ള പണ്ഡിതയാകുന്നു. ഞാൻ എന്റെ മോമിനീങ്ങളോട് പറയട്ടെ, എത്ര ഹാഫിളത്തുകൾ ഖുർആൻ പഠിച്ചവർ എത്രയാണ് ഉള്ളത്. അതുകൊണ്ട് ഖുർആൻ പഠിക്കാനും ദീന് പഠിക്കാനും എഞ്ചിനീയറിംഗ് പഠിക്കാനും ഡോക്ടർമാരാകാനും ഒക്കെ ഇസ്ലാം പ്രചോദനം നൽകുന്നുണ്ട്. പക്ഷേ എന്തു വേണം, സ്ത്രീകൾ അറിവുള്ളവരാകണം. ഇസ്ലാം പറയുന്നുണ്ട് അറിവുള്ളവരാകാനും തഖ്‌വയുള്ളവരാകാനും ഔലിയാക്കളിൽ പെടാനും ഇബാദത്ത് ചെയ്യാനും എല്ലാം ഇസ്ലാം സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് നൽകുന്നുണ്ട്. ഇലക്ഷന് മത്സരിക്കണ്ട. കാരണം എന്താണെന്നറിയോ? അതൊരു പ്രശ്നമാണ്, അത് മറ്റൊരു വിഷയമാണ്. ഇലക്ഷനിൽ മത്സരിക്കാൻ സ്ത്രീ പോകേണ്ടതില്ല. കാരണം
ലയ്യഫ്ലഹ ഖൗമുൻ വല്ലവ അംറഹും ഇലംറാ. ഒരു പെണ്ണിനെ ഭരണാധികാരിയാക്കിയാൽ ആ സമൂഹം വിജയിക്കൂലെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി. അത് വേണ്ട, ബാക്കിയുള്ള എല്ലാ വിഷയത്തിനും പെണ്ണിന്റെ ഒരു സ്ഥലത്ത് നിന്നുകൊണ്ട് പെണ്ണിനെ വളരാൻ ഇസ്ലാം അനുവദിച്ചു. വേറൊരു മതം ഇങ്ങനെ അനുവദിച്ചിട്ടില്ല. നമ്മുടെ കർണാടകത്തിലൊക്കെ നേരത്തെ ടിപ്പു സുൽത്താൻ, അല്ലാഹു അവിടുത്തെ ദർജ വർദ്ധിപ്പിക്കുമാറാകട്ടെ, മഹാനവറുകൾ വന്നിട്ടാണ് മാറുമറക്കാൻ വേണ്ടി ഷർട്ട് വാങ്ങിച്ചു കൊടുത്ത് സ്ത്രീകളെ കൊണ്ട് മറപ്പിച്ചത് ടിപ്പു സുൽത്താനാ. അവർക്ക് അഭിമാനത്തോടെ ജീവിക്കാൻ അവകാശം കൊടുത്തത്, അങ്ങനെ സ്ത്രീകൾക്ക് ജീവിക്കാൻ അവകാശം കൊടുത്തു. എന്നാൽ ഞാൻ പറയട്ടെ, ആ നിലക്ക് ജീവിച്ച് വളർത്തിയെടുത്ത ഈ ഇസ്ലാമിന്റെ നിയമങ്ങൾ ഇന്ന് പല സ്ത്രീകൾക്കും തോന്നുന്നു ഞങ്ങൾക്കതിനൊന്നും കഴിയില്ല. മൊബൈൽ വന്നപ്പോൾ ഫാഷന്റെ ഉടമകളായി നമ്മുടെ പെൺകുട്ടികൾ മാറുകയാണ്. വേദനയോടെ ഞാൻ പറയട്ടെ, പല പെൺകുട്ടികളും നഊദു ബില്ലാ അവര് മൊബൈലിലാണ്. വാതിന്റെ സദസ്സിൽ വന്നിരുന്നിട്ട് മൊബൈലിൽ ചാറ്റ് ചെയ്യുന്ന പെൺകുട്ടികളിലേ മോളെ ഞാൻ ചോദിക്കട്ടെ നിന്നോട്, അല്ലാഹു സുബ്ഹാനഹു വതആല യഅലമു ഖായിനത്തൽ അയ്യുനി വമാ തുഖ്ഫി സുദൂർ. നീ നിന്റെ ഭർത്താവിനെ വഞ്ചിച്ചാൽ, പെൺകുട്ടികൾ ശ്രദ്ധിക്കണേ, നീ നിന്റെ ഭർത്താവിനെ വഞ്ചിക്കുകയാണ്. കല്യാണം കഴിച്ച പെൺകുട്ടികൾ, ഭർത്താവ് ഗൾഫിലാണ് അല്ലെങ്കിൽ ബാംഗ്ലൂരിലാണ് അല്ലെങ്കിൽ മാസത്തിൽ ഒരു ദിവസം വരുന്നവനാണ് എവിടെയോ ജോലിക്കാണ്, അവൻ വാങ്ങിത്തന്ന മൊബൈല്, ആ മൊബൈലിൽ നീ കാശ് കയറ്റി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. നീ അത് ഹറാമായ വസ്തുവിന് വേണ്ടിയാണോ ഉപയോഗം നടത്തുന്നത്? അന്യ ചെറുപ്പക്കാരനെ വിളിക്കാനാണോ? കല്യാണം കഴിക്കാത്ത പെൺകുട്ടികളോട് ഞാൻ വേദനയോടെ പറയട്ടെ. എൻ്റെ ഒരു സുഹൃത്തനോട് പറഞ്ഞു, നമ്മുടെ കാസർഗോഡ് ജില്ലയിൽ നിന്ന് നമ്മുടെ പരിയാരം മെഡിക്കൽ കോളേജിലേക്ക് പഠിക്കാൻ വന്ന, MBBS പഠിക്കാൻ വന്ന ഒരു പെൺകുട്ടി, എൻ്റെ സുഹൃത്താണ് ആ ഒരു ഡോക്ടർ, അദ്ദേഹം എന്നോട് പറഞ്ഞു, അതേ ആ പെൺകുട്ടി ക്യാമ്പസിലേക്ക് വന്നത് നല്ല തൊപ്പിയിട്ട ഉപ്പയുടെ കൂടെയാണ്, നല്ല നിഖാബ് കെട്ടിയ ഉമ്മയുടെ കൂടെയാണ്. അവൾ അവിടെ വന്നു, അവളും ഫർദയും നിഖാബും ധരിച്ചാണ്. ഞാൻ എനിക്ക് സന്തോഷം തോന്നി, ഒരു മോളെങ്കിലോ, അദ്ദേഹം നല്ല ഒരു സുന്നത്ത് ജമാഅത്തിന്റെ പ്രവർത്തകനാണ്, അദ്ദേഹം എന്നോട് പറഞ്ഞു സന്തോഷം തോന്നി ഒരു കുട്ടിയെങ്കിലും നിഖാബ് ധരിച്ച് MBBSന്റെ ക്ലാസ്സിലിരുന്ന് പഠിക്കുന്നുണ്ടല്ലോ. മൂന്നോ നാലോ ദിവസം കഴിഞ്ഞപ്പോൾ പിതാവും മാതാവും, അവര് വിദേശത്താണ്, അവരങ്ങോട്ടേക്ക് പോയി. അഞ്ചു ദിവസം കഴിഞ്ഞപ്പോൾ ഈ പെൺകുട്ടിയെ കാണുന്നില്ല, നിഖാബ് ധരിച്ച കുട്ടിയെ കാണുന്നില്ല. ഈ ചെറുപ്പക്കാരൻ പറഞ്ഞു, ഞാൻ അന്വേഷിച്ചു എൻ്റെ കൂടെ പഠിക്കുന്ന പെൺകുട്ടികളോട്, അതെവിടെ നമ്മുടെ ആ പെൺകുട്ടി? അവർ പറഞ്ഞു അവളാണായിരിക്കുന്നത്. നോക്കുമ്പോൾ ജീൻസ് ധരിച്ചിരിക്കുന്നു, ടീഷർട്ട് ധരിച്ചിരിക്കുന്നു, തലയിൽ ഒരു ഷാളി ചുറ്റിയിട്ടുണ്ടെന്ന് മാത്രം. ഹിജാബ് വലിച്ചെറിഞ്ഞു പോയി, നിഖാബ് വലിച്ചെറിഞ്ഞു പോയി, ഫർദ വലിച്ചെറിഞ്ഞു പോയി. ഈ ഫർദ ധരിച്ചത് ആർക്ക് വേണ്ടിയാണ്? പിതാവിന് വേണ്ടിയാണോ മാതാവിന് വേണ്ടിയാണോ? മോളെ, മാതാവും പിതാവുമല്ല നിന്നെ വിചാരണ ചെയ്യുന്നത്, വിചാരണ ചെയ്യുന്നത് റബ്ബാണ്, അല്ലാഹുവാണ്. ഞാൻ ഓർമ്മപ്പെടുത്തട്ടെ, ഒരു ഭാഗത്ത് സ്ത്രീകൾ ഇങ്ങനെ അല്ലാഹുവിനെ ധിക്കരിക്കുമ്പോ, മറുഭാഗത്ത് ടെലിഫോണിൽ അല്ലെങ്കിൽ മൊബൈൽ ഫോണിൽ ചാറ്റിംഗിലായി, വാട്സപ്പിലായി, ഫേസ്ബുക്കിലായി മറ്റുള്ളവരുമായി ഷെയർ ചെയ്തുകൊണ്ട് അനാവശ്യം പ്രവർത്തിക്കുമ്പോ, മറ്റൊരു ഭാഗത്ത് ചില പെൺകുട്ടികൾ
അവരെ അല്ലാഹുവിന്റെ പൊരുത്തം കിട്ടാത്ത രൂപത്തിൽ എന്തോ ചെറിയ വിഷയത്തിന് വേണ്ടി ഏതെങ്കിലും മനുഷ്യന്റെ കൂടെ ഒളിച്ചോടുന്നവർ, അതാ അവര് സ്കൂളിന്റെ കാമ്പസിൽ നിന്ന് പരിചയപ്പെട്ട, അല്ലെങ്കിൽ ഏതെങ്കിലും മൊബൈൽ ഫോണിൽ വിളിച്ച് മിസ് കോള് വന്ന് തിരിച്ചടിച്ചപ്പോൾ കോണ്ടാക്ട് ചെയ്ത ചെറുപ്പക്കാരനുമായി, അതാദ്യം വാക്കുകൊണ്ട് സല്ലപിച്ച് പിന്നെ ശാരീരിക സുഖം പോലും അനുഭവിച്ച് അവന്റെ കൂടെ ഒളിച്ചോടുന്ന പെൺകുട്ടികളിലേ പെൺകുട്ടികളെ കേട്ടോളൂ. അതേപോലെ മറ്റൊരു വിഭാഗമുണ്ട്, ചില ഉമ്മമാർ ചില സഹോദരിമാർ അതാ ഏതെങ്കിലും കിണറ്റിൽ പോയി എടുത്ത് ചാടി ആത്മഹത്യ ചെയ്ത് കളയുന്നവർ. നാളെന്റെ ചെറുപ്പക്കാരനായ ഒരാൾ എന്നോട് പറഞ്ഞു, അതേ ഒരു ദിവസം ഒരു ഒന്നര മണിക്കൊരു ഫോണ്, എന്താണ് എവിടുന്നാണ് ഫോണ്? തിരുവനന്തപുരത്ത് നിന്നാണ്. അദ്ദേഹം ഒരു മഹല്ലിന്റെ പ്രസിഡന്റാണ്. ചോദിച്ചു, നിങ്ങൾ ആരാണ് വിളിക്കുന്നത്? ഇത് തിരുവനന്തപുരത്ത് നിന്നാണ്. സുബ്ഹാനല്ലാഹ്, ദേശം വിളിച്ചു, നിങ്ങൾ വേറെ ആരെയോ വിളിക്കൽ ഇവിടെയാണോ? അല്ല, നിങ്ങളല്ലേ നിങ്ങളെ പേര് പറഞ്ഞുകൊണ്ടാണ് വിളിച്ചത് പിന്നെ. അപ്പൊ ചോദിച്ചു, എന്താണ് വിഷയം? നിങ്ങളെ ഒരു നാട്ടിലുള്ള ഒരു പെണ്ണിനെയും രണ്ട് കുട്ടികളെയും ഞങ്ങൾ ഇവിടെ പിടിച്ചു വെച്ചിട്ടുണ്ട്. ചോദിച്ചു, എവിടെയാണ്, എന്താണ്, എങ്ങനെയാണ്? ഇവള് രാത്രിയിൽ ഒരു മണിക്ക് കടപ്പുറത്തേക്ക് പോവുകയാണ്, കടലിൽ കുട്ടിയെ എറിഞ്ഞു കൊന്നുകൊണ്ട് കടലിൽ ചാടി മരിക്കാൻ പോവുകയാണ്. ഞങ്ങൾ കടപ്പുറത്ത് ബോട്ടിറക്കാൻ വേണ്ടി കാത്തിരിക്കുമ്പോ കണ്ട് ചോദിച്ച് പിടിച്ചതാണ്. അവസാനം നിങ്ങളുടെ നമ്പറാണ് തന്നത്. നിങ്ങളെ മഹല്ലിലെ പെൺകുട്ടിയാട്, ഞാൻ ചോദിക്കട്ടെ? അന്വേഷിച്ചു നോക്കുമ്പോ ഭർത്താവുമായി ചെറിയൊരു വിഷയത്തിന് പറഞ്ഞു തെറ്റിയതാണ്. ഉപ്പയും ഭർത്താവിന്റെ പക്ഷത്ത് നിന്നതാണ്. കാരണം തെറ്റ് പെൺകുട്ടിയുടെ അരികിലാണ്. പ്രശ്നം ഒരു മൊബൈൽ ഫോണിൽ വിളിച്ചതാണ്. മൊബൈൽ ഫോണിൽ ഏതോ ഒരു ചെറുപ്പക്കാരനെ വിളിച്ചത് ഭർത്താവിന് ബോധ്യപ്പെട്ടതാണ്. അതിനവള് പോയി ആത്മഹത്യ ചെയ്യുകയാണ്. ഞാൻ പറയട്ടെ മോളെ, ആഖിറത്തിൽ അല്ലാഹുവിന്റെ കോടതിയിൽ കുടുങ്ങൂലേ ചില പെൺകുട്ടികളില്ലേ ഈ നിലയിൽ ആത്മഹത്യ ചെയ്ത് കളയുന്നവർ? എന്തേ മോളെ, ആത്മഹത്യ ചെയ്ത് മരിച്ചു കളഞ്ഞിട്ട് രക്ഷപ്പെടുമോ, വിജയിക്കുമോ? ഇല്ല ഇല്ല, പതറരുതേ പെൺകുട്ടികളെ. ലോകത്ത് വിഷമങ്ങൾ ഉണ്ടാകും. ബഹുമാനപ്പെട്ട ആസിയ ബീവി റളിയല്ലാഹു അൻഹയെ ഇസ്ലാം മതത്തിലേക്ക് വന്നപ്പോൾ അതാ ഫിറൗന് പിടിച്ചുകൊണ്ട് പോയി, അതാ വസ്ത്രമങ്ങയിച്ചു കളഞ്ഞു, മണലാരണ്യത്തിലിട്ട് ചാട്ടവാറുകൊണ്ട് അടി കൊടുത്തു. എന്നിട്ട് എന്തിനിക്ക് ആരാണ് ആസിയ ബീവി? കൊട്ടാരത്തിൽ അധിവസിച്ച പെണ്ണാണ്. പെണ്ണെ മടങ്ങൂ. ഇല്ല ഇല്ല, മടങ്ങൂല, എന്റെ ഈമാന് പണയം വെക്കൂല. കണ്ടില്ല നിങ്ങൾ, കഴിഞ്ഞില്ല. അവസാനം അതാ മണലാരണ്യത്തിൽ വിവസ്ത്രയാക്കി വസ്ത്രമില്ലാതെ കിടത്തി അക്രമിച്ചു. മാറിയില്ല, കാരണം എനിക്കെന്താണ് വേണ്ടത്? ആഹ്റത്തിൽ സ്വർഗമാണ്, സ്വർഗമാണ്, സ്വർഗമാണ്. എന്റെ റബ്ബിന്റെ പൊരുത്തമാണ്. ദുന്യാവ് താൽക്കാലികമല്ലേ? ദുന്യാവ് ഇവിടെ കഴിയാൻ സമയം കുറഞ്ഞതല്ലേ വേണ്ടോ? അവസാനം നല്ല ചുട്ടുപൊള്ളുന്ന വലിയ ദണ്ടെടുത്തിട്ട് അവരുടെ ഗുഹ്യസ്ഥാനത്ത് കൂടെ കുത്തിക്കേറ്റിയില്ലേ? ആ സമയത്തും അല്ലാഹു അഹദ് എന്ന് പറഞ്ഞ് ക്ഷമിച്ചില്ലേ? മോളെ, നമ്മൾ ചിന്തിക്കേണ്ടത് അല്ലാന്റെ പൊരുത്തം കിട്ടാനല്ലേ.
അല്ലാഹു വിന്റെ തഖ്‌വ ലഭിക്കാനല്ലേ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, അതാണ് നമ്മളും വേണ്ടത്. ഭർത്താവ് ഒരു പക്ഷേ കള്ളുകുടിയനാണ്, പതറരുത്. അവൻ അക്രമിയാണ്, പതറരുത്. അവൻ തമ്മാടിയാണ്, പതറരുത്. അല്ലാഹുവിന്റെ പൊരുത്തത്തിനെതിരെ എന്തെങ്കിലും ചെയ്യുന്നവനാണ്, ഈമാൻ തകരരുത്. അല്ലാഹുവിലേക്ക് മടങ്ങിക്കോളൂ. പല വിഷമങ്ങളും ദുന്യാവിലുണ്ടാകും, പതറരുതേ പെൺകുട്ടികളെ. നിങ്ങൾ കണ്ടില്ലേ ഉഹദ് രണാങ്കണത്തിലെ യുദ്ധം നടന്നു? ഉഹദ് രണാങ്കണത്തിലെ യുദ്ധം നടന്നു. മദീന തെരുവിലതാ ഒരു വലിയ ശബ്ദം കേൾക്കുന്നു. ഒരാൾ ഓടി വന്നിട്ട് വിളിച്ചു പറയുകയാണ്, ഇന്നീ ഖത്ൽതു മുഹമ്മദാ, ഞാൻ മുഹമ്മദിനെ കൊന്നിരിക്കുന്നു. പല സ്ത്രീകളും വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി കരയുകയാണ്, ഞങ്ങളെ മുത്തുനബി പോയോ, പിന്നെ ഞങ്ങൾ എന്തിനാണ് എന്തിനാണ് കരയുകയാണ്. എന്നാൽ ആ സമയത്തൊരു പെണ്ണ് പുറുകയും ധരിച്ചു ഹുദിരണാങ്കണത്തിലേക്ക് ഓടുന്നു. ഓടിയിട്ട് ചോദിക്കുന്നു, ഐന ഹബീബീ റസൂലുള്ളാഹ്, എന്റെ നേതാവ് റസൂലുള്ളാഹ് എവിടെ? സഹാബത്ത് പറഞ്ഞു, പെണ്ണേ റസൂലുള്ളാഹ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല, നീ പോയിക്കോ. ഇല്ല, ഞാൻ പോകൂല. അതാ ഒരു മയ്യത്ത് ഇങ്ങനെ കൊണ്ടുവരുന്ന, ഇതാര മയ്യത്താണ്? സഹാബത്തിന് പറയാനൊരു വലിയ വിഷമം. പൊട്ടിക്കരഞ്ഞ് പെണ്ണ് ചോദിച്ചു, ഐന ഹബീബി റസൂലുള്ളാഹ്, ഈ മയ്യത്താരുടേതെന്ന് പറയാ, നിങ്ങൾക്ക് എന്തേ ഒരു വിഷമം? എന്റെ നേതാവ് റസൂലുള്ളാഹിന്റെതാണോ? ഇതാരുടേതെന്നല്ലേ, ഇത് നിങ്ങളെ ഒരു മോന്റെതാണ്. വേറൊരു മയ്യത്ത് കൊണ്ടുവരുന്നു. ഈ പെണ്ണ് പറഞ്ഞു, സാരമില്ല, എന്റെ മോൻ മരിച്ചാൽ അതൊന്നും എനിക്ക് വിഷയമല്ല, എന്റെ റസൂലുള്ളാഹ്ക്ക് വല്ലതും സംഭവിച്ചോ? സുബ്ഹാന ജല്ല ജലാലുഹു, ബഹുമാനപ്പെട്ട ഈ ചെറുപ്പക്കാരിയായ ഈ ഉമ്മയോട് ഓരോ മയ്യത്ത് കൊണ്ടുവരുമ്പോഴും പറയാന് മടിച്ചു. ഒന്ന് മറ്റൊരു മകന്റെതാണ്, മറ്റൊന്ന് ഇവരുടെ ഭർത്താവിൻ്റെതാണ്, മറ്റൊന്ന് ഇവരുടെ സഹോദരി സഹോദരൻ്റെതാണ്. ഈ നാല് പേരെ മയ്യത്ത് കണ്ടിട്ടും ഈ പെണ്ണിനൊരു കുലുക്കമില്ല. ഐന ഹബീബി റസൂലുള്ളാഹ്, എന്റെ റസൂലുള്ളാഹ് എവിടെ? ദൂരെ നിന്ന് അല്ലാഹുവിന്റെ ഹബീബിനെ കാണുന്നു. കണ്ടപ്പ വിളിച്ചു പറഞ്ഞു, കുല്ലു മുസീബത്തിൻ ബഅദക ജലലനി യാ റസൂലുള്ളാഹ്, തങ്ങൾ ഉണ്ടായാൽ എന്റെ മോൻ മരിച്ചാൽ എന്താണ്, എനിക്കൊരു വിഷമവുമില്ല. അതാ വിഷമങ്ങൾ വരുമ്പോ പതറുന്നവരല്ല നമ്മൾ. നമ്മൾ എന്റെ പെൺകുട്ടികളോട് ഞാൻ പറയുന്നു, നമുക്ക് അല്ലാഹുവിന്റെ പൊരുത്തം വേണം. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ പൊരുത്തപ്പെടണം, അല്ലാന്റെ റസൂലിന്റെ പൊരുത്തം കിട്ടണം, അല്ല നമ്മളെ പൊരുത്തപ്പെടണം. നിങ്ങൾ കണ്ടില്ലേ ഞാൻ എന്റെ പ്രസംഗം ചുരുക്കുകയാണ്. റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ, വലിയ മഹദിയല്ലേ, ഒരു ഉപ്പയുടെ നാല് മക്കളിൽ നാലാമത്തവളായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹാ മഹദിയ വരുകല്ലതാ. വീട്ടിൽ ഇങ്ങനെ വളർന്നു. വളർന്നതിൻ്റെ ശേഷം വീട്ടിലുള്ള പെൺകുട്ടികളൊക്കെ കെട്ടിച്ചു പോയി. ഉപ്പയും ഉമ്മയും ഒക്കെ മരിച്ചു പോയി. മഹദിയവറുകളെ അതാ ആരോ പിടിച്ചുകൊണ്ടുപോയി, വിൽപ്പന നടത്തി അടിമയാക്കിയിട്ട്. ആ അടിമയായ പെൺകുട്ടിയായ റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയെ കിട്ടിയ മുതലാളി വല്ലാതെ അക്രമം ചെയ്തു. അവൻ വല്ലാതെ അടിച്ചു, അടികൊണ്ടു. റബ്ബേ, ഇത് നിന്റെ തീരുമാനമാണ്, ഞാൻ സഹിക്കലല്ലാതെ രക്ഷയില്ല. ഞാൻ എന്റെ പെൺകുട്ടികളോട് എന്തിനാണ് സഹോദരിമാരെ
നിങ്ങള് ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോയേക്ക് അതാ ഉറക്ക് ഗുളിക കഴിക്കുന്നത്, അല്ലെങ്കിൽ അതുപോലെ നിങ്ങൾ കിണറ്റിലെടുത്ത് ചാടുന്നത്, അല്ലെങ്കിൽ എന്തിനെ ഒളിച്ചോടുന്നത്, അല്ലെങ്കിൽ എന്തിനെ മക്കളെ കൊല്ലുന്നത്, അല്ലെങ്കിൽ എന്തിനെ വേറെന്തെങ്കിലും അതിക്രമങ്ങൾ കാട്ടുന്നത്. വേണ്ട വേണ്ട വേണ്ട, ഞാൻ പറയട്ടെ, വളരെ വേദനയോടെ ഭർത്താവ് ദേഷ്യം പിടിച്ചതിന്റെ ഭർത്താവിന്റെ ഉമ്മയോട് എതിർക്കുകയും കയർക്കുകയും ചെയ്യുന്നവരില്ലേ? ഒരു ചെറുപ്പക്കാരൻ നാളെ എന്നോട് പറഞ്ഞു, ഉസ്താദേ, ഞാൻ എന്റെ ഭാര്യയെ തൊലാക്ക് ചൊല്ലുകയാണ്. ഞാൻ ചോദിച്ചു, എന്തിനാണ്? ഒരു കുട്ടിയുണ്ട്, വിഷമമുണ്ട്. അപ്പൊ ചോദിച്ചു, എന്തിനാട്? അത് സുബ്ഹാനല്ലാഹ്, അവള് പറഞ്ഞ എന്തെങ്കിലും ചെയ്തു കൊടുത്തില്ലെങ്കിൽ അവൾ എന്റെ ഉമ്മയെ അടിക്കുന്നു, അടിക്കുന്നുണ്ട് എന്ന് പലരും പറഞ്ഞത് ഞാൻ കേട്ടു. ഞാൻ വിശ്വസിച്ചിട്ടില്ല. ഒരു ദിവസം എന്റെ ഉപ്പയുടെ മുന്നിൽ നിന്ന് ഉമ്മയെ അടിച്ചു. ഉമ്മ പാവമാണ്. ഞാൻ ചോദിക്കട്ടെ പെൺകുട്ടികളെ, അള്ളാ പൊരുത്തപ്പെടാത്തത് ചെയ്യരുത് കേട്ടോ. ഭർത്താവിന്റെ ഉമ്മയെ നോക്കിയാൽ എത്ര കൂലി കിട്ടും. സ്വന്തം ഉമ്മയെ ആദരിക്കണമെന്ന് മുഴുവൻ ചെറുപ്പക്കാരോടും ഞാൻ പറയുന്നു. ഉമ്മയുടെ പൊരുത്തം കിട്ടാത്തവൻ നരകത്തിലാണെന്ന് റസൂലുള്ള പഠിപ്പിച്ചു. അതുകൊണ്ട് ഉമ്മമാരെ നന്നായി ശ്രദ്ധിക്കണേ സഹോദരന്മാരെ. ഭാര്യമാരോടും നല്ല കരുണ വേണമേ ചെറുപ്പക്കാരെ. ഭാര്യമാരെ വെറുതെ വിഷമിപ്പിക്കാൻ പാടില്ല. അത് അല്ലാഹുവിന്റെ റസൂല് പൊരുത്തപ്പെടൂല. റസൂലുള്ളാഹി തങ്ങൾ വലിയ സ്നേഹം കൊടുത്തവരാണ് സഹോദരിമാര്. അവരോട് നിങ്ങൾക്ക് നല്ല സ്നേഹം വേണം. പക്ഷേ ഞാൻ എന്റെ പെൺകുട്ടികളോട് പറയട്ടെ, ചെറിയ വിഷമങ്ങൾ ഉണ്ടാകുമ്പോൾ അല്ലാഹുവിനെ മറന്ന് റബ്ബിനെ ധിക്കരിച്ച് ജീവിക്കല്ല കേട്ടോ. അതാ മഹദിയായ റബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ അക്രമിയായ മുതലാളി അടിക്കുന്നു, സഹിക്കുന്നു, ജോലി ചെയ്യുന്നു. ഒരു ദിവസം നടന്നിങ്ങനെ പോകുമ്പോൾ റബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹയുടെ പിന്നിൽ ഒരു ചെറുപ്പക്കാരൻ കൂടുന്നു. റബിയത്തുൽ അദവിയ്യയെ വിഭജിക്കാൻ വേണ്ടി പിടിക്കാൻ ശ്രമിക്കുന്നു. അല്ലാഹുവേ, ഇതിനൊരിക്കലും സഹിച്ചുകൂടെ നിന്നുകൊടുത്തുകൂടെ ഓടുന്നു, ഓടുന്നു. ഓടി ഓടി പിന്നാലെ ചെറുപ്പക്കാരനും ഓടി. ഇപ്പാവപ്പെട്ട പെണ്ണ്, വാപ്പയില്ല, ഉമ്മയില്ല, കുടുംബത്തിലൊരാളുമില്ല, ഏതോ ഒരാൾ പിടിച്ചുകൊണ്ടുപോയി വിൽപ്പന നടത്തി. അതാ വിറ്റ ഈ പെൺകുട്ടി അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കുമ്പോൾ മറ്റൊരു വലിയ മുസീബത്തിലാണ്, ഒരു വലിയ തെറ്റിലേക്കാണ്. ഓടി ഓടിപ്പോയി ഒരു സ്ഥലത്തങ്ങ് വീണു. വീണപ്പോൾ കൈ കുത്തി വീണതാണ്, കൈയിൻ്റെ എല്ല് പൊട്ടിപ്പോയി, കൈ പൊക്കാൻ പോലും കഴിയുന്നില്ല. ഈ അവസ്ഥ കണ്ടപ്പോ പിന്നിലുള്ള ചെറുപ്പക്കാരൻ തിരിച്ചുപോയി, അല്ലാഹുവിലേക്ക് തല ഉയർത്തിയിട്ട് റബ്ബിനോട് പറഞ്ഞൊരു വാചകമുണ്ട്. എന്താണെന്നല്ലേ? അല്ലാഹുവേ, ഇതെല്ലാം നിന്റെ തീരുമാനമാണ്, റബ്ബായ നിന്റെ തീരുമാനമാണ്. അല്ലാഹുവേ, ഞാൻ ഈ അനുഭവിക്കുന്നത് അനാ ഞാനുണ്ടല്ലോ അൻഹാറാലിയ, ഞാൻ ഈ വലിയ വിഷമങ്ങളെ തൊട്ടെല്ലാം എനിക്കൊരു വിഷയവുമില്ല. അല്ലാ, ഞാൻ പൊരുത്തപ്പെടുന്നു. കാരണം ദുനിയാവിൽ വിഷമം തരുന്നവൻ നീയാണ്, ദുനിയാവിൽ ബുദ്ധിമുട്ട് തരുന്നവൻ നീയാണ്, ദുനിയാവിൽ എല്ലാ പ്രയാസങ്ങളും തരുന്നവൻ നീയാണ്. അത് അടിമയായ ഞാൻ സഹിക്കലല്ലാതെ രക്ഷയില്ല. പക്ഷേ എനിക്ക് വേണ്ടത് എന്താണെന്നോ, ഞാൻ പേടിക്കുന്നത് എന്താണെന്നോ,
ഞാൻ മരിക്കുമ്പോൾ എന്നെ നീ തൃപ്തിപ്പെടുമോ അല്ലാഹുവേ, എന്നെ നീ പൊരുത്തപ്പെടുമോ അല്ലാഹുവേ, എനിക്ക് നിന്റെ പൊരുത്തം വേണം. അതാണ് എന്റെ ഉമ്മമാരും ചെറുപ്പക്കാരും ശ്രദ്ധിക്കേണ്ടത്. നമ്മ റബ്ബ് പൊരുത്തപ്പെടണം, ഔലിയാക്കള് പൊരുത്തപ്പെടണം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങള് പൊരുത്തപ്പെടണം. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് നീ അതിന് തൗഫീഖ് തരണം. റഹ്മാനേ, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കാനും ആ റസൂലുള്ളാഹിന്റെ സഹായം ലഭിക്കാനും ഞങ്ങൾക്ക് നീ തൗഫീഖ് തരണം. റഹ്മാനേ, എല്ലാരുടെ ദൂരെ നിൽക്കുന്ന വലിക്കും പോരി, നമുക്ക് ഒരു പത്ത് സലാത്ത് ചൊല്ലി ദുആ ചെയ്യണം. പൂരക്ക് നിൽക്കും പോരി, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, 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 സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. ചൊല്ലി സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സല്ലി അലാ മുഹമ്മദ് يا ربي صل عليه وسلم. ارحم الراحم يا ربي ഞങ്ങളെ ഈ സലാത്ത് ഞങ്ങളുടെ ഹബീബിന്റെ ഹളറത്തിൽ എത്തിക്കണം റഹ്മാനേ. ഇതിന്റെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളെ കൽബിനി പ്രകാശിപ്പിക്കണം റഹ്മാനേ. മുത്തുനബിയുടെ കമിലായ ഉമ്മത്തുകളിൽ ഞങ്ങളെ നീ ഉൾപ്പെടുത്തണം റഹ്മാനേ. ഞാനൊറ്റ കാര്യം പറയുന്ന എൻ്റെ സഹോദരിമാർക്ക് വേണ്ടി, എൻ്റെ ചെറുപ്പക്കാർക്ക് വേണ്ടി, ഇന്ന് മനസ്സിനൊരുപാട് പ്രശ്നങ്ങളുള്ള കാലമാണ്, സ്ത്രീകളൊക്കെ വലിയ വിഷമത്തിലാണ്. ഞാനൊരു ചെറിയ സംഭവം നിങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന, എല്ലാ പ്രശ്നത്തിനും പരിഹാരം നമ്മളെ ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലേക്ക് മടങ്ങലാണ്. അല്ലാഹുവിൻ്റെ റസൂല് ഉറക്കത്തിൽ വന്ന് നമുക്ക് സമാധാനം തരും, അല്ലാഹുവിൻ്റെ ഹബീബ് ഉറക്കത്തിൽ വന്ന് നമ്മളെ ആശ്വസിപ്പിക്കും. അതിന് നമ്മൾ നല്ല വളർച്ച വേണം. അതിനുള്ള വഴി റസൂലുള്ളാഹിൻ്റെ പേരിൽ സ്വലാത്ത് ചൊല്ലലാണ്. നിങ്ങൾ കണ്ടില്ലേ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, അതാ ഞാൻ ബഹുമാനപ്പെട്ട അബൂബക്കർ ഇബ്നു മുഹമ്മദ് ഇബ്നു ഉമർ തങ്ങൾ പറയുന്നു, ഞാനൊരു ദിവസം അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹുവിൻ്റെ അരികിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ഇരിക്കുന്ന സമയത്ത് അതാ ഒരു ചെറുപ്പക്കാരൻ ഇങ്ങ് കയറി വന്നു, ഒരു ഭ്രാന്തനായ ചെറുപ്പക്കാരൻ ഇങ്ങ് കയറി വന്നു. ഞാൻ ആരെന്ന് നോക്കുമ്പോൾ അദ്ദേഹത്തിനെ കണ്ടപ്പോൾ വലിയ പണ്ഡിതനും വലിയ മഹാനുമായ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു എണീറ്റങ്ങ് നിന്നു ഒരു ഭ്രാന്തനെ കണ്ടിട്ട്. ആരാ ഭ്രാന്തനെന്നറിയുമോ? ഇമാം ശിബിലിയാണ്. ശിബിലി എന്ന് പറഞ്ഞാൽ ബഗ്ദാദിലുള്ള വലിയൊരു ഭ്രാന്തനാണ്. ഭ്രാന്ത് പിടിച്ചിങ്ങനെ നടക്കുന്ന ഒരാളാണ്. വലിയ പണ്ഡിതനായ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു ശിബിലി തങ്ങളെ കണ്ടപ്പോൾ എണീറ്റങ്ങ് നിന്നു. വലിയ ആലിമീങ്ങൾ ഇരിക്കുന്ന സദസ്സാണ്. നേരെ അങ്ങ് ചെന്നിട്ട് ശിബിലിയെ പിടിച്ചിട്ട് ഒരറ്റ ചുംബനം കൊടുത്തു.
കണ്ണിലൊരു കണ്ണിന്റെ നെറ്റിത്തടത്തിൽ നല്ലൊരു ചുംബനം കൊടുത്തു. ഈ വലിയ ചുംബനം കണ്ടപ്പോൾ അബൂബക്കർ ഇബ്നു മുഹമ്മദ് റഹിമഹുല്ലാ തങ്ങൾ പറയുന്നു, ഞാൻ ശൈഖായ അബൂബക്കർ ഇബ്നു മുജാഹിദ് തങ്ങളോട് ചോദിച്ചു, യാ സയ്യിദി തഫ്അലു ബിഹാദ തഫ്അലു ഹാദാ ബിശിബിലി, നിങ്ങൾ എന്താണ് ശിബിലിയെ ഇങ്ങനെ ചുംബിക്കുന്നത്? وانت وجميع من بغداد يتصور انه مجنون. ബഗ്ദാദിലുള്ളവരൊക്കെ ശിബിലിയെ കുറിച്ച് ഭ്രാന്തനാണെന്ന് പറയുന്ന വിവരം നിങ്ങൾക്കറിയില്ലേ? നിങ്ങളും അക്കൂട്ടത്തിൽ പെട്ടതല്ലേ? ഉടനെ പറഞ്ഞു, മോനേ അബൂബക്കർ മുഹമ്മദ് ബിൻ ഉമറേ, ഞാൻ ചുംബിച്ചത് വെറുതെയല്ല. ഞാനൊരു ദിവസം റസൂലുള്ളാഹിനെ സ്വപ്നത്തിൽ കണ്ടു. സ്വപ്നത്തിൽ കണ്ടു റസൂലുള്ളാഹിന്റെ സദസ്സിൽ ഞാനും ഇരിക്കുന്നുണ്ട്. ആ സമയത്ത് അതാ ശിബിലി ഇങ്ങോട്ട് കേറി വന്നു. ആ സദസ്സിലേക്ക് ശിബിലി കേറി വന്നു. ഞാൻ ഈ എണീറ്റത് പോലെ അല്ലാഹുവിന്റെ റസൂൽ ഇരുന്ന സ്ഥലത്ത് നിന്നങ്ങ് എണീറ്റു. നേരെ ഞാൻ പോയതുപോലെ ശിബിലിയുടെ അരികിൽ അങ്ങ് ചെന്നു. വഖബ്ബല ബൈന ഐനൈഹി, ഞാൻ ചുംബിച്ചതുപോലെ ശിബിലിയെ പിടിച്ചങ്ങ് ചുംബിച്ചു. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയട്ടെ, ബഹുമാനപ്പെട്ടവർ പറയുന്നു, ഞാൻ ഉടനെ ചോദിച്ചു, യാ റസൂലല്ലാ അതഫഅലു ഹദാ ബിശിബിലി, ശിബിലിയെ കൊണ്ട് തങ്ങൾ എന്താണ് ഇങ്ങനെ ചെയ്തത്? ശിബിലി ഞങ്ങളിടയിൽ വലിയൊരാളൊന്നുമല്ലല്ലോ, ശിബിലി ഒരു ഭ്രാന്തനല്ലേ ഞങ്ങളെ കായ്ച്ചക്ക്. മറുപടി പറഞ്ഞു, നിങ്ങളെ കായ്ച്ചക്ക് ഭ്രാന്തനാണ്, ശിബിലിയുടെ മനസ്സ് തണുത്ത മനസ്സാണ്, ശിബിലിയുടെ മനസ്സിലൊരു പ്രശ്നവുമില്ല, ശിബിലി വലിയ സമാധാനത്തിൽ ജീവിക്കുന്ന മനുഷ്യനാണ്. ഓഹോ, എന്താണ് ആ സമാധാനം ലഭിക്കാൻ കാരണം എന്നറിയുമോ? ശിബിലി എല്ലാ നിസ്കാരവും കഴിഞ്ഞാൽ സൂറത്ത് തൗബയിലെ 128-ാമത്തെ ഒരായത്തുണ്ട്, ലഖദ് ജാഅകും റസൂലും മിൻ അൻഫുസികും അസീസുൻ അലൈഹി മാനിത്തും ഹരീസുൻ അലൈക്കും ബിൽ മുഅ്മിനീന റഊഫുർ റഹീം. അല്ലാഹുവിന്റെ റസൂലിന്റെ ബഹുമാനം പറയുന്ന ഒരു വലിയ ആയത്താണ് ആ ആയത്ത്. ശിബിലിയങ്ങ് ഓതും. എന്നിട്ട് അതിന്റെ ശേഷം സല്ലല്ലാഹു അലൈക യാ മുഹമ്മദ് എന്ന് 3 വട്ടം സ്വലാത്ത് ചൊല്ലും. അതോടെ ശിബിലിയുടെ മനസ്സിന് സമാധാനമാണ്. പുറത്തെ ഭ്രാന്തുള്ളു കേട്ടോ. സുബ്ഹാനല്ലാഹ്, റസൂലുള്ളാഹി അല്ലേ എന്നോട് പറഞ്ഞത്? മുഹമ്മദ് ഇബ്നു അബീബക്കർ റഹിമഹുല്ലാ തങ്ങൾ അബൂബക്കർ ഇബ്നു മുജാഹിദ് റളിയല്ലാഹു അൻഹു പറയുന്നു, ഞാൻ മെല്ലെ ചെന്ന് നോക്കി ശിബിലിയുടെ അരികിൽ, ശരിയാണ്, ഇന്നഹു ലം യുസല്ലി സലാത ഫരീള, ഒരു ഫർള് നിസ്കാരവും ശിബിലി നിസ്കരിക്കുന്നില്ല. ആ നിസ്കാരത്തിന്റെ ശേഷം ഇല്ല, വയഖറു ഖൽഫഹാ ലക്കദ ജാഅകും റസൂലും മിൻ അൻഫുസികും ഇല ആഖിരി സൂറ, അവസാനം വരെ ശിബിലി ആയത്ത് അങ്ങോതും. എന്നിട്ട് സലാത്ത് ചൊല്ലുന്നു. സുബ്ഹാനല്ലാഹ്, ഞാനതാ പരിശോധിച്ചു എന്ന് മാത്രമല്ല, ഞാൻ ശിബിലിയോട് ഈ വിഷയം ചോദിച്ചപ്പോ ശിബിലി എന്നോട് പറയുകയും ചെയ്തു. ഞാൻ എൻ്റെ മുഅ്മിനീങ്ങളോട് പറയുന്നു, ഉമ്മമാരോട്, പല ഉമ്മമാരും വീട്ടിൽ ഒന്നുകിൽ ഭർത്താവിൻ്റെ വിഷയത്തിൽ വിഷമത്തിലാണ്, മക്കളെ കാര്യത്തിൽ വിഷമത്തിലാണ്, വാപ്പയുടെ കാര്യത്തിൽ, രോഗത്തിൻ്റെ വിഷയത്തിൽ, സാമ്പത്തിക വിഷയത്തിൽ, ചെറുപ്പക്കാരും വിഷമത്തിലാണ്. സമാധാനം വേണമോ? ഹബീബായ നബി തങ്ങളെ മുറുകെ പിടിക്കുക, സ്വലാത്ത് ചൊല്ലുക, സൂറത്തു തൗബയിലെ 128-ാമത്തെ ആയത്ത്, എല്ലാ നിസ്കാര ശേഷവും ചൊല്ലുക, എന്നിട്ടൊരു 3 വട്ടം സ്വലാത്ത് ചൊല്ലുക.
ബി റസൂലില്ലാഹി നുസ്റതുഹ ഇന്ദൽഖാഹുൽ സദൂഫി അജമീഹാ തജീമി. ഒരു സലാത്ത് മൗലായ സല്ലി വസല്ലിം ദൈമൻ ബദ അലാ ഹബീബിക خير الخلق كله. റസൂലുള്ളാഹ മുറുകെ പിടിച്ചാൽ റസൂലുള്ളാഹ നമ്മളെ സംരക്ഷിക്കും. അർഹമുർ റഹീമായ റബ്ബേ, ഞങ്ങൾക്ക് ഇനി നല്ല കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെ നന്നാക്കണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തെ നന്നാക്കണേ അല്ലാഹ്. ഖൈറും ബറക്കത്തും ഞങ്ങളെ ജീവിതത്തിൽ നീ ഏറ്റിത്തരണേ അല്ലാഹ്. തുടക്കമായതുകൊണ്ടായിരിക്കാം കുറച്ചാളുകൾ കുറവ്. ഇൻഷാല്ലാ നാളെയൊക്കെ നല്ല ആളുകൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. നിങ്ങളൊക്കെ നല്ല സംഭാവനയൊക്കെ നൽകണം നമ്മുടെ ഉറൂസിലേക്കൊക്കെ. അല്ലാഹു തആല ഖൈറും ബർക്കത്തും നൽകട്ടെ. ദുആ കഴിഞ്ഞ് പോകുമ്പോൾ നല്ല സംഭാവന എല്ലാവരും എൻ്റെ കയ്യിൽ തരണം. എന്നിട്ട് അവസാനം സലാത്ത് ചൊല്ലുമ്പോൾ തന്നാൽ മതി. നമ്മൾ ദുആ ചെയ്യുന്നു. الحمد لله رب العالمين حمدا يوافي نعمه ويكافئ مزيده اللهم صل وسلم وبارك على رسولك وحبيبك سيدنا محمد وعلى آل وأصحاب واتباع سيدنا ومولانا محمد صلاة ترضيك وترضيه وترضى بها عنا يا أرحم الراحمين റഹ്മാനായ റബ്ബുൽ ഇസ്സത്തായ അല്ലാഹുവേ, ഞങ്ങൾ പറഞ്ഞത് കേട്ടത് എല്ലാം നീ സ്വീകരിക്കണം റഹ്മാനെ. ഇതിൻ്റെ മിസ്ലു സവാബ് ഞങ്ങളെ ഹബീബായ മുത്തു നബിയുടെ ഹദറത്തിൽ നീ എത്തിക്കണം റഹ്മാനെ. മറ്റമ്പിയാക്കൾ ഔലിയാക്കൾ മഹാന്മാർ സാലിഹീങ്ങളുടെ ഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെ ഹദറത്തിൽ എത്തിക്കണം റഹ്മാനെ. അവരുടെ ബർക്കത്ത് കൊണ്ട് ഞങ്ങളുടെ ഇൽമനി വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഇഖ്ലാസ് വർദ്ധിപ്പിക്കണേ റഹ്മാനെ. തഖ്‌വ വർദ്ധിപ്പിക്കണേ റഹ്മാനെ. ഞങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും നീ സലാമത്ത് തരണം റഹ്മാനെ. ഒരുപാട് രോഗങ്ങൾ വിഷമങ്ങൾ പ്രയാസങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങളെ കുടുംബത്തിനുണ്ട്. എല്ലാം നീ ദൂരീകരിക്കണേ അല്ലാഹ്. നീ തന്നതിലൊക്കെ ഞങ്ങൾക്ക് ബർക്കത്ത് ചെയ്യണേ അല്ലാഹ്. ഞങ്ങളെ മക്കളെയും ഞങ്ങളെ ശിഷ്യന്മാരെയും ഞങ്ങളെ ദർസുകളിലും ഞങ്ങളെ സ്ഥാപനങ്ങളിലും പഠിക്കുന്നവരെ മുഴുവൻ നീ വലിയ ആലിമീങ്ങളും ഹാഫിലീങ്ങളും മുത്തഖീങ്ങളുമാക്കി തരണേ അല്ലാഹ്. അതിനുള്ള എല്ലാവിധ അസ്ബാബുകളും ഞങ്ങൾക്കും അവർക്കും നീ ഒരുക്കി തരണേ അല്ലാഹ്. ഞങ്ങളെ സ്ഥാപനങ്ങളിലൊക്കെ ഒരുപാട് ലക്ഷ്യങ്ങൾ ഞങ്ങൾക്കുണ്ട്. റബ്ബായ നീ ഇവിടെ മറവിട്ട് കിടക്കുന്ന മഹാന്റെയും മുത്തനബി തങ്ങളെയും മറ്റെല്ലാ ഔലിയാക്കളുടെയും ആരിഫീങ്ങളെയും ഇമാം സിബിലി തങ്ങൾ ഉൾപ്പെടെ, റാബിയത്തുൽ അദവിയ്യ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെ, നഫീസത്തുൽ മിസ്രിയ്യ റളിയല്ലാഹു അൻഹ ഉൾപ്പെടെയുള്ള മഹാന്മാർ, അവരുടെ ബർക്കത്ത് കൊണ്ട് നീ അതിൻ്റെ അസ്ബാബുകളൊക്കെ എളുപ്പമാക്കണേ അല്ലാഹ്. എല്ലാ സാഹിരിങ്ങളെ സിഹറും ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ഐനിങ്ങളുടെ ഐനും ബാത്തിലാക്കണേ അല്ലാഹ്. എല്ലാ ശർറുടെവരെ ശർറും നീ ദൂരീകരിക്കണേ അല്ലാഹ്. എല്ലാ ഖൈറും നീ ഞങ്ങൾക്ക് ഏറ്റിത്തരണേ അല്ലാഹ്. എല്ലാ ശർറും നീ ദൂരീകരിക്കണേ അല്ലാഹ്. ഞങ്ങളെ കൽബ് നന്നാക്കി തരണേ അല്ലാഹ്. ഞങ്ങൾക്ക് ഈമാനും മാരിഫത്തും നീ ഏറ്റിത്തരണേ അല്ലാഹ്. റബ്ബേ, ഞങ്ങൾക്ക് നല്ല കുടുംബ ജീവിതം നൽകണേ അല്ലാഹ്. ഞങ്ങളെ മക്കൾക്ക് നൽകണേ അല്ലാഹ്. ഞങ്ങളെ കുടുംബത്തിന് നൽകണേ അല്ലാഹ്. ഞങ്ങളെ ഉമ്മമാർ ഉമ്മാപ്പമാർ പലരും മരിച്ചു പോയവരുണ്ട്, അവരെ ഖബർ സന്തോഷത്തിലാക്കണേ അല്ലാഹ്. റബ്ബേ, അവരെ ഖബറിൽ വല്ല വിഷമങ്ങളും ഉണ്ടെങ്കിൽ നീ ദൂരീകരിക്കണേ അല്ലാഹ്. റബ്ബേ, ജീവിച്ചിരിക്കുന്ന ഞങ്ങളെ മാതാപിതാക്കൾ ഉസ്താദുമാർക്ക് ദീർഘായുസ്സും ആഫിയത്തും നൽകണേ അല്ലാഹ്. സന്തോഷത്തോടെ ഞങ്ങൾക്കും അവർക്കും നീ ദീർഘായുസ് നൽകണേ അല്ലാഹ്. റബ്ബേ, മറ്റുള്ളവർ വിഷമിക്കുന്ന രോഗം കൊണ്ട് ഞങ്ങൾ ആരെയും പരീക്ഷിക്കല്ലേ അല്ലാഹ്. ക്യാൻസർ തരല്ലേ അല്ലാഹ്. റബ്ബേ, ക്യാൻസർ പോലെയുള്ള മാരകമായ രോഗങ്ങളെ തൊട്ട് നീ കാവൽ തരണേ അല്ലാഹ്. എല്ലാ സാഹിരിങ്ങളെ സിഹറും നീ ബാത്തിലാക്കണേ അല്ലാഹ്.
ഐനിങ്ങളുടെ ഐനും ബാത്തിലാക്കണേ അല്ലാ. എല്ലാ ഷർറുടെ വരെ ഷർറും നീ ദൂരീകരിക്കണേ അല്ലാ. നീ തന്നതിലെല്ലാം ഞങ്ങൾക്ക് റഹ്മത്തും ബറക്കത്തും ഏറ്റിത്തരണേ അല്ലാ. റബ്ബേ, ഞങ്ങളെ ജോലിയിൽ കച്ചവടങ്ങളിൽ ഞങ്ങളോട് ഒരുപാട് സഹായിച്ചവർ, സഹകരിച്ചവർ, ദുആ കൊണ്ട് വസീയത്ത് ചെയ്തവർ, മുഴുവൻ ആളുകളുടെ ജോലിയിലും കച്ചവടത്തിലും നീ ബർക്കത്ത് ചെയ്യണേ അല്ലാ. റബ്ബേ, നീ പരാജയപ്പെടുത്തല്ല അല്ലാ, പരാജയപ്പെടുത്തല്ല അല്ലാ. ഇവിടെ സഹായിച്ചവർ, സഹായിക്കുന്നവർക്ക് നീ ദുനിയാവിൽ ബർക്കത്ത് കൊടുക്കണേ അല്ലാ. അവരെ കുടുംബത്തിൽ റാഹത്ത് കൊടുക്കണേ അല്ലാ. മക്കളില്ലാത്തവർക്ക് മക്കളെ കൊടുക്കണേ അല്ലാ. ഗർഭിണികൾക്ക് റാഹത്തുള്ള മക്കളെയും പ്രസവവും നൽകണേ അല്ലാ. ഉള്ള മക്കളെ നന്നാക്കണേ അല്ലാ. ഞങ്ങളെ കുടുംബത്തിൽ നീ വിഷമങ്ങളൊന്നും വരുത്തല്ലേ അല്ലാ. വീടില്ലാത്തവർക്ക് വീട് നൽകണേ അല്ലാ. കടമുള്ളവർക്ക് വീട്ടണേ അല്ലാ. വിസയും തനാസുലും ജോലിയും ഒക്കെ വിഷമിക്കുന്നവർക്ക് പരിഹാരം നൽകണേ അല്ലാ. ഗൾഫ് രാജ്യങ്ങളിൽ ജോലി ചെയ്യുന്നവരുടെ എല്ലാ വിഷമങ്ങൾക്കും നിറാഹത്തുള്ള പരിഹാരം തരണേ അല്ലാ. പ്രായപത്തിയ കുട്ടികളുണ്ട്, ഹൈറായ ഗണകളെ നൽകണേ അല്ലാ. കല്യാണം കഴിച്ച് സ്നേഹമില്ല, സൗഹാർദ്ദമില്ല വിഷമിക്കുന്നവർ സ്നേഹം കൊടുത്ത് നീ പരിഹരിക്കണേ അല്ലാ. ഞങ്ങളെ ജീവിതത്തിലെല്ലാം റാഹത്തും സന്തോഷവും നീ തരണേ അല്ലാ. അവസാനം കാമിലായ ഇമാനോടെ ലാ ഇലാഹ ഇല്ലല്ലാ ചൊല്ലി ഞങ്ങളെ മൗത്താക്കി തരണേ അല്ലാ. നീ അവസരം തരണേ അല്ലാ. ഖൈബാക്കി മടക്കല്ലേ അല്ലാ. ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع العليم وتب علينا إنك أنت التواب الرحيم آمين برحمتك يا അർഹമ റാഹിമീൻ. എല്ലാവരും നല്ല സംഭാവന. സല്ലല്ലാഹു അലൈഹി വസല്ലം, സല്ലല്ലാഹു അലാ മുഹമ്മദ്, സല്ലല്ലാഹു